इधर आ रहे मैं कुछ नहीं बात ഹലോ നമ്മുടെ സ്ഥാനാർത്ഥി സംഗമം ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാവരും വേദിയിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഈ വേദിയിലേക്ക് വന്നിരിക്കണം Thank you.
നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഗമം ആരംഭിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഖാവ് ഐ ടി നജീബ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഈ പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 18 സ്ഥാനാർത്ഥികളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരമൊരു സംഗമം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥകളെ സംബന്ധിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുവാൻ നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അതുപോലെ എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങളുമായി പരിചയപ്പെടും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എടപ്പറ്റ പഞ്ചായത്തിൽ 1.5 വർഷക്കാലം ഇടതുപക്ഷം കാഴ്ചവെച്ച ഭരണത്തിന്റെ ജനകീയമായ സുതാര്യമായ ഭരണത്തിന്റെ ഒരു തുടർച്ച ഈ തെരഞ്ഞെടുപ്പിൽ എടപ്പറ്റയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങൾ, അത് ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ 15 സ്ഥാനാർത്ഥികളെയും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയും അവരവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കും അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ജനാധിപത്യ വിശ്വാസികളെയും ആദ്യമായി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ഐ ടി നജീബാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ സംഗമ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ എടപ്പറ്റ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി കൃഷ്ണപ്രഭ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ചേരി പാർട്ടിയുടെ മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഷൗക്കത്താക്കയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി കൃഷ്ണപ്രഭ മാസ്റ്ററോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, കഴിഞ്ഞ ദിവസം പുല്ലാനിക്കാട് നമ്മുടെ സുധീഷ് മരണപ്പെടുകയുണ്ടായി. അകാലത്തിൽ നമ്മളെ വേർപെട്ട് പിരിഞ്ഞ സുധീഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു മിനിറ്റ് എണീക്കുന്നുണ്ട്.
वेदी पार्टी जिला कमिटी अंगं सखाव ईटी नजीब अल पार्टी ऐरिया कमिटी अंग सखाव कापल शौकत शानवास अल लोकल कमिटी अंग ब्लॉक സ്ഥാനാർത്ഥികളായിട്ടുള്ള അഷ്കർ ബീന ബിജു അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വരുന്ന 14ാം തീയതി എടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മലബാർ മേഖലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3.5 വർഷമായി എടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടിപ്പ് ജനങ്ങൾക്ക് ഇടയിൽ തുറന്നു കാണിച്ചുകൊണ്ടുമാണ് ഇടതുപക്ഷം ജനങ്ങൾക്ക് മുൻപിൽ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷമായി ഇടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി നമുക്കറിയാം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളല്ലാതെ എടുത്തു പറയത്തക്ക ഒരു പദ്ധതി പോലും അവതരിപ്പിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വാർഷിക പദ്ധതി അനുസരിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വീതം പോലും മുഴുവനായും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള ഏകദേശം 5.5 കോടി രൂപ ചെലവഴിക്കാതെ സാധാരണക്കാരായ ആയിട്ടുള്ള ആളുകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള പണം ചെലവഴിക്കാതെ പോയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് നമുക്ക് മുൻപുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റു നമുക്ക് സമീപമുള്ള മറ്റു പഞ്ചായത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. മേലാറ്റൂർ പഞ്ചായത്താണെങ്കിലും തൂർ പഞ്ചായത്താണെങ്കിലും ഇതെല്ലാം സംസ്ഥാനത്ത് തന്നെ മാതൃകാ പഞ്ചായത്തുകളായിട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ എടപ്പറ്റ പഞ്ചായത്തിന്റെ സ്ഥിതിയോ? ഇവിടെ നമുക്കറിയാം കോവിഡ് മഹാമാരി വന്നപ്പോ സാധാരണക്കാരായ ആളുകളോട് വെല്ലുവിളിച്ചുള്ള ഒരു സമീപനമാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത്. പൊതു ക്വാറന്റൈൻ കേന്ദ്രം ഒരുക്കുന്നതിനോ ജനകീയമായ ഹോട്ടൽ സംവിധാനം ഒരുക്കുന്നതിനോ ഇവിടുത്തെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിയാതെ പോയി. അതോടൊപ്പം തന്നെ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണത്. സാധാരണക്കാരായ ജീവന ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തന്നെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മുഴുവൻ 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നാൽ തൊട്ടടുത്ത മേലാറ്റൂർ പഞ്ചായത്തും തൂവൂർ പഞ്ചായത്തും വളരെ ജനകീയമായിട്ട് തന്നെ ഈ ജനകീയ ഹോട്ടൽ പദ്ധതി നടപ്പിലാക്കി നമ്മുടെ എടപ്പറ്റ പഞ്ചായത്ത് പുറന്തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ വരെ ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഈ മേഖലയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ 5 വർഷമായി ഈ മേഖലയിൽ നടന്നിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം നടന്നിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളാണെങ്കിൽ കൊമ്പങ്കല്ലൂർ സ്കൂളും എടപ്പറ്റ സ്കൂളും അത്തരത്തിൽ ഹൈടെക് വിദ്യാലയങ്ങളാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നേരിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ PHCയെ CHCയായി ഉയർത്തുന്നതിന് ആവശ്യമായുള്ള നടപടിക്രമവും സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളല്ലാതെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടുത്തെ UDFക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ?
അത്തരത്തിൽ പഞ്ചായത്തായി എടപ്പറ്റ ഗ്രാമ പഞ്ചായത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. തുടർന്ന് ഇതിന്റെ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നമുക്കറിയാം സഖാവ് ഐ ടി അടുത്തൊരു യോഗത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഐ ടി നജീബിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മളുടെ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എടപ്പന ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ തന്നെ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷം ഈ വർഷം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കാപ്പിൽ ഷൗക്കത്താക്കെ ക്ഷണിച്ചുകൊള്ളും. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സിപിഐഎമ്മിന്റെ എടപ്പറ്റ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് കൃഷ്ണപ്രകുമാർ, അതുപോലെ ഈ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിപിഎമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായുള്ള സഖാവ് ഐ ടി നജീബാണ്. മറ്റു വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, ഈ സംഗമം കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ പാർട്ടി സഖാക്കൾ, നേതാക്കന്മാർ, അതുപോലെ സഹോദരി സഹോദരന്മാർ, അടുത്ത മാസം 14 തീയതി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലേക്ക് 15 വാർഡുകളാണുള്ളത്, 15 സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിക്കാം. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരെ നിങ്ങളൊന്ന് എല്ലാ 15 സ്ഥാനാർത്ഥികളും തമ്മിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം പരസ്പരം കണ്ടിട്ടില്ല. നമ്മുടെ പാർട്ടിയുടെ സഖാക്കളും നാട്ടുകാരും അവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ സ്ഥാനാർത്ഥി സംഗമം കൊണ്ട് പാർട്ടി ഉദ്ദേശിച്ചത്. സ്ഥാനാർത്ഥിയുടെ പേര് വായിക്കുമ്പോൾ സ്ഥാനാർത്ഥി അതാത് സ്ഥാനാർത്ഥികൾ അവിടെ വേക്കുന്നൊന്ന് എണീറ്റ് നിന്നാൽ മതി. ഒന്നാം വാർഡിൽ രാമൻതുരുത്തി വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് പേർക്കുത്ത് അസീബയാണ്. അസീബ പാർട്ടി ചിഹ്നത്തിലാണ്, അരുവാട് ചെത്തിക്ക നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് വാഴത്തോട് രേണുകയാണ്. രേണുകയും അരുവാള് ചിറ്റിക നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. മൂന്ന് നമ്മുടെ സ്ഥാനാർത്ഥി രമ്യ സുരേഷ് രമ്യയാണ്, സുരേഷിന്റെ ഭാര്യ. പറയണ്ട.
നാലാമ്പാട് എപ്പക്കാട് രമ്യ സുനീഷാണ് ചില കുടുംബപരമായ സാങ്കേതിക കാരണം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആരോഗ്യ പ്രശ്നം. നാലാമ്പാടി ചാലിൽ സബിര ടീച്ചറാണ്, മേലാറ്റം ആറമ്മച്ചസ് ഹൈസ്കൂളിലെ ടീച്ചറാണ്, ഇവിടത്തുകാരിയാണ്, എപ്പക്കാട്ടുകാരിയാണ്, ചാലിൽ കുടുംബമാണ്. അവര് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഒട്ടോർച്ചയാണ് ചിഹ്നം. അഞ്ച് നമ്മൾക്ക് എല്ലാവർക്കും എപ്പക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വന്നാൽ എല്ലാവർക്കും എല്ലാ ദിവസവും കണ്ട് പരിചയമുള്ളൊരു മുഖമാണ് നമ്മൾ രഞ്ജിത്താണ് കുട്ടൻ. നമ്മൾ കുട്ടനാണ് സ്ഥാനാർത്ഥി. അഞ്ചാം വാർഡിൽ സംവരണ വാർഡിലാണ് മത്സരിക്കുന്നത്. അവിടെയും തീ പാറിയ തീ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആറ് ദിവ്യ കുന്നുമ്മലാണ്. ഏഴ് മണ്ണിൽ ഹുസൈനാണ്. അദ്ദേഹം ബാങ്കിൽ ഡ്യൂട്ടിയിലുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു സ്പെഷ്യൽ സ്ഥാനാർത്ഥിയാണ്, LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, LDF പിന്തുണക്കുന്ന വികസന മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം കൊടയാണ്. എട്ടാം വാർഡിൽ DYFയുടെ കരുത്തനായ നേതാവാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് കുളത്തോടം മുസ്തഫയുടെ മകനാണ്, നദീം കുളത്തോടനാണ്. സഖാവ് മറ്റേ വലിയ മലയോര മേഖലയിൽ കടുത്ത പോരാട്ടമാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏഴ് അഞ്ഞലങ്ങാടിയാണ്. ഒമ്പത് സാജിദ സലാം, പെരുണ്ട സലാമിന്റെ ഭാര്യയാണ്. അവരും സ്വതന്ത്ര LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവരുടെ ചിഹ്നം ആപ്പിൾ ചിഹ്നമാണ്. പത്ത് ചേരിപ്പറമ്പ് മണ്ണെങ്കിൽ ആരിഫയാണ്. പരമ്പരാഗത കോൺഗ്രസിന്റെ കുത്തക സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ആരിഫ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വാശിയോട് കൂടിയുള്ള മത്സരം ആണ് അവിടെ നടക്കുന്നത്. പതിനൊന്ന് ഞാൻ ഉൾപ്പെടെ വോട്ട് ചെയ്യേണ്ട വാർഡാണ് വെള്ളിയഞ്ചേരിയാണ്. യാസിറ ആയിഷത്താണ്. അരിവാള് ചിറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. പന്ത്രണ്ട് CPM മഞ്ചേരി ഏരിയ കമ്മിറ്റി മെമ്പറും പുല്ലുറമ്പ് വാർഡുകാരനുമായിട്ടുള്ള സഖാവ് KM ഷാനവാസ് മാസ്റ്ററാണ്. അദ്ദേഹം അരിവാള് ചിറ്റിക നക്ഷത്ര മലയാളത്തിലാണ് മത്സരിക്കുന്നത്. പതിമൂന്ന് EP ബാലേന്ദ്രനാണ്. ബാലേന്ദ്രൻ ആ വാർഡിൽ തന്നെ ഉള്ള വോട്ടറാണ്. DYFI രംഗത്ത് പാർട്ടി രംഗത്ത് സജീവമായി അറിവൻ ബാങ്കിലെ ജീവനക്കാരനെ കൂടിയാണ് സഖാവ് ബാലേന്ദ്രൻ. മത്സരിക്കുന്നത് ചിറ്റികയും മരുവാളും നക്ഷത്രമാണ്. പതിനാല് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് MP മുഹമ്മദ് അലി കൊമ്പംകല്ലിൽ എതിരാളികളില്ലാതെ പോരാട്ടം നടത്തുകയാണ്. പതിനഞ്ച് DYFയുടെ ചെറുചെറുപ്പുള്ള ചെറുപ്പക്കാരൻ, ഭാര്യ നേരത്തെ 5 കൊല്ലത്തെ ഉനീസ മെമ്പറായിരുന്ന പെഴുന്തറയിൽ പോരാട്ടം തുടരുന്നു. അദ്ദേഹം പിന്നെ വലിയ ആത്മവിശ്വാസത്തിലും നല്ല ഭൂരിപക്ഷത്തിലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓമർ റിയാസ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എളപ്പറ്റ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന KT അസ്കറാണ്. നമ്മൾ അയൽവാസിയാണ്. മാധവത്താണ് വീട്. തൂവൂർ പഞ്ചായത്ത് ചിഹ്നം തുലാസ. മറ്റൊന്ന് ബീന അഞ്ചലങ്ങാട്ടി യുഷൻ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ജയിച്ചിട്ടുള്ള ആ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി സഖാവ് ബീന ബിജുവാണ് അവിടെ പോരാട്ടം തുടരുന്നത്. അരിവാള ചുറ്റിക നക്ഷത്രമാണ്. ഇത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി അർഷ തിരക്കിന്റെ ഇടയിൽ ഇവിടെ വരാൻ നേരിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. അർഷയുടെ അഭാവത്തിൽ അർഷയെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുള്ള കാര്യവട്ടമാണ്. കാര്യവട്ടം സ്വദേശിയാണ്, നല്ല ചെറുപ്പക്കാരിയാണ്, കോളേജിലെ ലെക്ചറാണ്, നല്ല പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള SFI DYFI രംഗത്തുള്ള വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അർഷയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്.
ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷം പരിശോധിക്കുമ്പോൾ എല്ലാ വാർഡിലും സിപിഎമ്മിന്റെ വോട്ട് മാത്രമല്ല ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടാൻ പോകുന്നത്. കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളെ എല്ലാ വീടുകളിലും ചെന്നപ്പോൾ ഈ കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി സഖാവ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവകരമായ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ ഒരാളെ പോലും പട്ടിണി കിടക്കാത്ത ആ സഖാവ് പിണറായിയോടുള്ള ആദരവ് ബഹുമാനം ഒക്കെ പ്രകടമാകുന്നുണ്ട്. മിക്കവാറും നല്ല ഒരു പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം വോട്ടെണ്ണി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെങ്കൊടി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് മുതൽ ഏപ്പക്കാട്ടുകൂടെ പാറി പറിക്കും പാറി പാറാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരവസരം എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുടെ, ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ഒരവസരം. കാരണം 10-20 കൊല്ലക്കാലമായി ലീഗും കോൺഗ്രസ് തമ്മിലടിച്ച് തമ്മിൽ ഭിന്നിച്ച് അതിൽ വെറുപ്പ് പിടിച്ചിട്ടുള്ള വലിയ വിഭാഗം വോട്ടർമാർ പറയുന്നു ഈ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് സിപിഎമ്മിനൊരവസരം കൊടുക്കണം എന്നാണ് എല്ലാ വോട്ടർമാരും പറയുന്നത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്ന് കൂടി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് ഐടി നജീബിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ മത്സരത്തിൽ രംഗത്തിറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥികളെയാകെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വാർഡിലേക്കും ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അണിനിരത്തിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രങ്ങളെല്ലാം നന്നായി ഇവിടെയുള്ള പ്രായം ചെന്ന ആളുകൾക്കറിയാം. ഏറെക്കുറെ അടുത്ത ചരിത്രവും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ അറിയാം. ഒരു താരതമ്യം എന്തിനു നല്ലതാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കുന്നതും നല്ലതാണ്. നമ്മുടെ ജില്ലയിലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഭരണങ്ങൾ നോക്കുന്നത് നല്ലതാണ്. വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അത് നാടിന് ഗുണം ചെയ്യുന്ന ഒന്നാവണം എന്നാഗ്രഹിക്കുന്നവർ ഇത്തരമൊരാത്മപരിശോധന നടത്തിയാൽ ആ വോട്ട് പാഴാവൂല. ഇപ്പോൾ ആമുഖമായി കൃഷ്ണപ്രഭ പറഞ്ഞു, കഴിഞ്ഞ 3.5 കൊല്ലക്കാലത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുശ്ചെയ്തികൾക്കെതിരായിട്ടുള്ള ചിന്ത വേണം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. അതിനൊന്നും പ്രശ്നമില്ല, അതെ ഇങ്ങനെ നീക്കുക, ഞാൻ പിന്നെയും ബാക്ക് കൂട്ടി വരും. എങ്ങനെ കുറച്ച് വിട്ടൊക്കെ ഉണ്ട്, അതല്ല അത് കുറച്ച് വിട്ടു പോലെ അന്ന് പിന്നെ കുറച്ച് താഴത്തെ. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഞാൻ സംസാരിക്കുമ്പോളേ ഇന്നോട് അടുത്ത് നോക്കാൻ ഭക്ഷണം കഴിച്ച് പോകുന്നു. ഞാൻ പടപ്പറ്റ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്ക, ബാങ്ക് കെട്ടിട്ട് നിർത്തിക്ക പ്രസംഗം. ഞാൻ ഭക്ഷണം കഴിച്ച് പോകുന്നു, അപ്പം നീ അവിടെ ഉറങ്ങി വരുന്നു, ഞാൻ പോകുന്നു. ആ
അമ്മലൊക്കെ കണ്ടല്ലോ അമലും കണ്ടു ആ ഒക്കെ കിട്ടി ഒക്കെ കിട്ടി നന്നായി എന്നാ ശരി അപ്പോ ഈ മൂന്നര കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ പോരായ്മയുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഭരണത്തിന്റെ ഒന്നര കൊല്ലം വിലയിരുത്തണം. അതെങ്ങനെയാണ് നമ്മുടെ എടപ്പറ്റ പഞ്ചായത്തിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുത്തത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നന്നായി ശ്രമിക്കണം. അത് മാഞ്ഞ് പിന്നെ വന്ന മൂന്നര കൊല്ലം നേരെ വിപരീതമാണ് പ്രവർത്തനം ഉണ്ടായത്. പിന്നെ എടപ്പറ്റയിലെ വികസനപരമായ പല മേഖലയിലെയും മുരടിപ്പിന് തുടക്കം കുറിച്ചിട്ടുള്ളതും അത് നിലനിർത്തിയതും ആ മുരടിപ്പ് വളർത്തിയതും എല്ലാ കാലത്തും യു ഡി എഫിന്റെ ഒരു അധികാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് തുവ്വൂർ പഞ്ചായത്ത് ഉണ്ടല്ലോ, ഒരുപാട് കാലം യു ഡി എഫിന്റെ കുത്തകയായിരുന്ന തുവ്വൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ജനകീയമായ ഇടപെടലുകൾ അയലോക്കത്തേക്കൊന്ന് ചെവി കൊടുത്താൽ മനസ്സിലാവും. അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അവിടെ അലയടിക്കുക. പുറത്ത് കരിവാരമുണ്ട് നോക്ക്. ഒരുപാട് കാലത്തെ ദുർഭരണത്തിനെതിരായി കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. മേലാറ്റൂരിലെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമല്ല, അതൊക്കെ തെളിയിക്കപ്പെട്ട മേഖലകളാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വികാസം പരിശോധിക്കണമെങ്കിൽ ഇടതുപക്ഷം എങ്ങനെ ഭരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെല്ലുവിളിക്കുകയാണ് അവിടെ, വീടില്ലാത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന്. സമ്പൂർണ്ണ പാർപ്പിടം ഒരുക്കിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. തൊട്ടപ്പുറത്തിപ്പോ ഞാനൊക്കെ വോട്ട് ചെയ്യുന്ന മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് പദ്ധതിയിൽ ഒരൊറ്റ വീട് കൊടുത്തിട്ടില്ല, ഒറ്റൊന്നേ കൊടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ വീടില്ലാത്തവരുണ്ടോന്നാ ചോദിക്കണത്. ഞാൻ അധികം പറയാനല്ല, ഒരു ചെറിയ ആമുഖം പറഞ്ഞതാണ്. ഇടതുപക്ഷം ഭരിക്കുന്നിടത്ത് നാട്ടുകാർക്ക് ഗുണമുണ്ടാവും, അല്ലാത്തടത്ത് അത് ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നലെ ഇപ്പൊ സാധാരണ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ആളുകൾ കൗതുകപൂർവം കേൾക്കുന്ന ഒരു കാലമാണ്. അത് രാഷ്ട്രീയ ഭേദമൊന്നുമില്ല, എല്ലാവരും ഒന്ന് ചെവി കൊടുക്കുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കുകളും കേരളത്തിന്റെ വികസനമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറയുക. ഞാൻ യു ഡി എഫിലെ സ്നേഹിതന്മാരെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടി ഒരു വാക്ക് ഉദ്ദേശിച്ച് പറയുന്നതല്ല. പക്ഷെ ഒരു സവിനയ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, യു ഡി എഫ് ഈ കേരളം ഭരിച്ച കാലഘട്ടത്തിൽ വാർത്താ സമ്മേളനങ്ങൾ ജനങ്ങൾ കേട്ടിരുന്നത് തല താഴ്ത്തിയിട്ടാണ്. ഈ കേരളത്തിന്റെ സൽപാരമ്പര്യങ്ങളെയാകെ അവമാനിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം കേൾക്കാനും കാണാനും വയ്യ എന്ന അവസ്ഥ കേരളീയർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യല്ലേ? പക്ഷെ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ ഭരണത്തിന്റെ തലവൻ എന്തു പറയുന്നു എന്ന് അഭിമാനപൂർവ്വം കാതൂർക്കാൻ കേരളത്തിലെ ജനകോടികൾ സന്നദ്ധരാണ്. അതിനാണ് അതിന്റെ വ്യത്യാസം, നല്ല വ്യത്യാസമാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു തലോടൽ കിട്ടാത്ത ഒരൊറ്റ കുടുംബവും ഈ കേരളത്തിലില്ല. നമ്മുടെ വീട്ടിലെ തൊട്ടില് കിടക്കുന്ന കുട്ടി മുതൽ പ്രായം ചെന്നവർ വരെ എല്ലാവർക്കും വ്യക്തിപരമായി ആ ഗവൺമെന്റിന്റെ തലോടലും കരുതലും ശ്രദ്ധയും രക്ഷയും കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്, കിട്ടും ചെയ്യും. ഉച്ചസൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അതിന്റെ ആ ജ്വാല കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ എതിരാളികൾ, ഞാൻ പറയുന്നത് യു ഡി എഫിലെ അനുഭാവികൾ, ബി ജെ പിയിലെ അനുഭാവികളാകെ ഈ ഗവൺമെന്റിന് എതിരാവും എന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. അത് ഇടപ്പറ്റ മാത്രമല്ല, കേരളത്തിൽ എവിടെയും കരുതുന്നില്ല. പക്ഷെ അതിന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകളുണ്ട്, അധികാരമില്ലെങ്കിൽ ഉറക്കം വരാത്ത ആൾക്കാർ, അവർക്ക് ഇനി
ആ സീറ്റ് കിട്ടില്ലല്ലോ എന്നുള്ള നല്ല ബേജാറുള്ളത് കൊണ്ടാണ് ഇപ്പോ കൈ കിട്ടിയതെടുത്ത് കല്ലെറിയാൻ ശ്രമിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി 7 മണിക്ക് സാധാരണ വാർത്താ സമ്മേളനം നിർത്തുന്നു, അത് 7:10 നിർത്തിയത്. കുറച്ചധികം പറയാനുള്ളതുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എല്ലാവരും ഇപ്പോൾ വാർത്താ സമ്മേളനം കേട്ട ആളുകളൊന്നും ആവില്ല. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേന്ദ്രീകരിച്ച് കൂന്നാൻ പോണ്ടി പോകുന്ന ഒരു കാര്യമാണത്. ഈ എടപ്പറ്റയിലെ 1000 വീടുകളിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ പ്രചരിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. ഞങ്ങൾ ഈ നാട്ടിലെ അമ്മമാരോടും കാരണന്മാരോടും സവിനയം അഭ്യർത്ഥിക്കുന്നത് ഓരോ വീട്ടിലും ചെന്നിട്ട് ഇരിക്കണ കൊമ്പ് മുറിക്കാൻ വേണ്ടി കോടാലിടിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ, ഉമ്മൻചാണ്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കിത്ര പെൻഷൻ വിതരണത്തിൽ റെക്കോർഡ് ഇട്ടത് UDF ആണ്. പെൻഷൻ വിതരണത്തിൽ റെക്കോർഡ് ഇട്ടത് UDF ആണ് പോലും. BJP പറയുന്നതാവട്ടെ, BJP ആണ് ഈ പെൻഷന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത്. അതാന്നേരം മുഖ്യമന്ത്രി പിണറായി വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം ഒന്ന് ഊന്നിയത്, മനസ്സിലാക്കി അക്കാര്യം ഊന്നിയത് അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു ആ കണക്ക് നമ്മൾ ഒരാള് പ്രസംഗിക്കുമ്പോ കണക്കുകൾ ഇങ്ങനെ കേൾക്കും, നമ്മൾ യാന്ത്രികമായി അത് കേട്ടിരുന്നിട്ട് കാര്യമല്ല, ആ കണക്കിലേക്ക് നമ്മുടെ മനസ്സൊന്ന് കൊണ്ടുവരണം. കാരണം അത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ ജീവിതമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഇവിടുത്തെ കാരണന്മാർക്കറിയാം, 40 കൊല്ലം മുമ്പ് 1980 നായനാർ 45 രൂപ, അന്നത്തെ അല്ല, അന്നത്തെ 45 രൂപ കർഷക തൊഴിലാളികൾക്ക് മാത്രമായിട്ട് പെൻഷൻ നടപ്പിലാക്കിയത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞു ആ 45 രൂപ കൊടുക്കണ്ട, അത് പ്രത്യുൽപാദനപരമല്ല, എന്നുവെച്ചാൽ അത് കൊടുത്താൽ ഇങ്ങോട്ട് ലാഭത്തിൽ തിരിച്ചു കിട്ടാൻ പോണതല്ല, നഷ്ടാണ്, പ്രത്യുൽപാദനപരമല്ല, അതുകൊണ്ട് കള്ളുടിക്കുന്ന അവർ പറഞ്ഞു. പക്ഷെ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി E.K. നായനാരായിരുന്നു. ഈ കേരളത്തിലെ ജനകീയ ജീവിതത്തിന്റെ എല്ലാ വിഷമതകളും ആവഹിച്ച ജീവിതാനുഭവങ്ങളുള്ള ആ മഹാ നേതാവ് ആ 45 രൂപ വിത്ത് അവിടെ ഇട്ടു. ആ ഗവൺമെന്റ് പോയിട്ട് 82 കരുണാകരൻ അധികാരത്തിൽ വന്ന് 87 ഒരു നയാ പൈസ അതിൽ കൂട്ടിയിട്ടില്ല. പിന്നെ 87 E.K. നായനാർ വന്നു, അപ്പോഴാണ് ആ പെൻഷനിൽ ക്രമാനുഗതമായ വർധനവ് ചെറിയ തോതിൽ നടത്തിയത്. നിങ്ങൾക്കറിയാം 1995 കൂടിയോ മറ്റോ ആണ് വാർദ്ധക്യകാല പെൻഷൻ ആരംഭിച്ചത്. UDF 10 പൈസ അതിന് വകയിരുത്തിയിട്ടില്ല. 96 അധികാരത്തിൽ വന്ന് ജനകീയാസൂത്രണമൊക്കെ കൊണ്ടുവന്ന നായനാരുടെ ആ ഭരണത്തിലാണ് ആ പെൻഷനും സമാരംഭിക്കപ്പെട്ടത്. ഇപ്പോ V.S. അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു. UDFന്റെ കാലഘട്ടത്തിലല്ല. 45 രൂപ 35 കൊല്ലം കൊണ്ടാണെങ്കിലും 600 രൂപയായി വർദ്ധിച്ചു. അത് ആ കാലത്താണ്, നമ്മളതിന്റെ കാലവും നേരവും നോക്കണം. ആ 600 രൂപയ്ക്ക് വർദ്ധിച്ചതിൽ ഇടതുപക്ഷത്തിനാണ് പങ്ക്, UDFനല്ല. എന്നാ UDFുകാർ ചെയ്തത് എന്താന്ന് ഞാൻ പറയാം. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോ, കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോകുമ്പോ 600 രൂപയുള്ള പെൻഷൻ 19 മാസത്തത് കുടിശ്ശികയാക്കിയിട്ടാ പോണത്. കൈപ്പത്തിയിലും കോണിയിലും വോട്ട് വാങ്ങി അധികാരത്തിലേറിയവർ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ അത് കൈനീട്ടി വാങ്ങുന്ന പാവപ്പെട്ട രക്ഷിതാക്കളോട്, അവരുടെ കൊടിതോരണങ്ങൾ നിരത്താൻ പാടുപെടുന്ന യുവാക്കളുടെ രക്ഷിതാക്കളോട് ചെയ്ത ചതി മനസ്സിലാക്കണം. 600 രൂപയ്ക്ക് 19 മാസത്തത് കുടിശ്ശികയാക്കിയിട്ടാണ് അവരവിടെ പോയത്. ഞങ്ങളാണ് ഭയങ്കരമായിട്ട് പെൻഷൻ കൊണ്ടുവന്നതെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറയാൻ നല്ല തൊലിക്കെട്ടിവാണ്. BJP ഇത് കൊണ്ടുവന്നതെന്ന് ലീഗുകാരും കോൺഗ്രസുകാരും പ്രചരിപ്പിക്കുക ചിലയിടത്ത്. എന്തിനാണത് അറിയോ? നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്റെ മകനാണ് കരഞ്ഞു തീർന്നാലും വേണ്ടില്ല എനിക്ക് എന്റെ മരുവോളെ കണ്ണീര് കാണണം. എന്നുവെച്ചാൽ BJP അതിനാണ് ഗോളടിച്ച് വലുതായാലും വേണ്ടില്ല, ആ കമ്മ്യൂണിസ്റ്റുകാർ തോൽക്കണം. ഇതാണ് കോൺഗ്രസിന്റെ ലീഗിന്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞ പ്രചരണം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പുന്നക്കുഴി വാർഡിലും മംഗലശ്ശേരി വാർഡിലും ലീഗുകാർ നടത്തുന്ന പ്രചരണമാണ്. പെൻഷൻ BJP വകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവിടെ പോയി ചോദിച്ചു നോക്കി.
അപ്പൊ കോൺഗ്രസും ലീഗും ബി ജെ പി അമ്പരന്നിരിക്കുക. ഇനി അതേ കണക്ക് കേൾക്കണം. യു ഡി എഫിന്റെ ഭരണകാലഘട്ടങ്ങളിൽ 9,000 കോടി രൂപയാണ് ആകെ ആ 5 കൊല്ലക്കാലം പെൻഷൻ കൊടുത്തത്. പിണറായി ഇപ്പൊ കാലം തയച്ചിട്ടില്ല, ഈ 4.5 കൊല്ലക്കാലം കൊണ്ട് പെൻഷൻ കൊടുത്തത് 30,000 കോടിയാണ്. യു ഡി എഫ് കേരളം ഭരിച്ചപ്പോ പെൻഷൻ കിട്ടിയുന്നത് 33 ലക്ഷം ആളുകൾക്കാണ്. പക്ഷേ പിണറായി ഇപ്പൊ കേരളം ഭരിക്കുമ്പോ കിട്ടുന്നത് 60 ലക്ഷം ആളുകൾക്കാണ്. ഇനി ഉമ്മൻചാണ്ടി 19 മാസത്തത് കുടിശ്ശികയാക്കി പോയപ്പോ പിണറായി നേതൃത്വം നൽകിയ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് അവര് കൊടുക്കേണ്ട കുടിശ്ശിക മുഴുവനും പാവപ്പെട്ടവന്റെ കയ്യിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്തു? ആ 600നെ 700 ആക്കി, 900 ആക്കി, 1,000 ആക്കി, 1,200 ആക്കി, ഇപ്പൊ 1,400 ആക്കി. നിങ്ങളെ മനസ്സിക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരാം. 35 കൊല്ലം കൊണ്ട് പെൻഷൻ വർദ്ധിച്ചത് 600 ആണ്. പക്ഷെ ഉമ്മൻചാണ്ടി പോകുമ്പോഴുള്ള 600 4.5 കൊല്ലക്കാലം കൊണ്ട് 1,400 രൂപയായി വർദ്ധിച്ചു. 60 ലക്ഷം ആളുകൾ അത് വാങ്ങുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധിയും എല്ലാം ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും കയ്യിൽ പണം വീട്ടിലെത്തുകയാണ്. ഇനി നമ്മൾ ഈ നാട്ടിലെ സഹൃദയരോട് ഒരൊറ്റ ചോദ്യം നമ്മൾ വെക്കണുള്ളൂ. ഞാൻ പറഞ്ഞു കോടാലി കൊണ്ട് ഇളക്ക എന്താ പറയാ ഇരിക്കണ കൊമ്പ് മുറിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചിട്ടുള്ള പ്രചരണ പത്രികയിൽ പറയണു 2021 ജനുവരി വന്നാൽ അടുത്ത മാസം ഈ പെൻഷൻ ഒറ്റ മാസം കഴിഞ്ഞാൽ 1,500 ആക്കുകയാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിലാകെ തൂത്തുവാരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാലത്തെ മെച്ചൊന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി ഞാൻ പറയാണ്, 1,500, 1,700, 2,000, 2,500, 3,000 വർദ്ധിക്കും. എങ്ങനെ? 4 കൊല്ലം മുമ്പ് 600 ഉള്ളത് ഈ 2020 1,400 ആണെങ്കിൽ ഉറപ്പിച്ചോളിയും 2021, 2022 കടന്ന് 2025 ആവുമ്പോ 1,400 3,000 ആയിരിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അതിനെ ഒഴിവാക്കിയിട്ട് യു ഡി എഫിന്റെ ഒരു ഭരണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 10 പൈസ കൂട്ടൂല്ല, ഉള്ളതൊട്ട് തരൂല്ല. അതുകൊണ്ടാണ് ഇരിക്കണ കൊമ്പ് മുറിക്കാൻ നിൽക്കരുതേ എന്ന് നമ്മള് വീട്ടിൽ കുടിച്ചെന്ന് പറയണം എല്ലാ പ്രവർത്തകരും എന്ന് നമ്മൾ പറയാൻ കാരണം. വെറുതെ നോട്ടീസ് ഇട്ടുകൊടുത്തിട്ട് പോരല്ല, ഇതിപ്പോ പൊതുയോഗാണ് എന്നാലും പറയാലോ, വെറുതെ നോട്ടീസ് ഇട്ടുകൊടുത്ത് പോരല്ല, ഇക്കാര്യം ഒന്ന് പറയണം. അതിനെ ചെറുക്കാൻ ആർക്ക് കഴിയില്ല? നന്മ നിറഞ്ഞ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് കഴിയില്ല, സാധാരണ പ്രവർത്തകന്മാർ. ലീഗിലും കോൺഗ്രസിലും ബി ജെ പിയിലും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ഈ നേട്ടത്തെ കണ്ണു തുറന്ന് കാണാൻ കെൽപ്പുള്ളവർക്ക് അതിനെ ചെറുക്കാനാവില്ല. അവർക്ക് എന്തേ കഴിയുള്ളൂ? ഉള്ളാലെ, ഉള്ളിന്റെ ഉള്ളാലെ ഈ ജനകീയമായ ഇടപെടലിനെ അംഗീകരിക്കാനേ അവർക്ക് കഴിയുള്ളൂ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ടിട്ടില്ലെങ്കിലും നാളെയോ മറ്റന്നാളോ 4 കൊല്ലം കഴിഞ്ഞോ നിങ്ങളുടെ സ്ഥാനം ഇവിടെ ആയിരിക്കുന്നു എന്നതിലൊരു തർക്കമല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കാൻ ഈ ചെങ്കൊടി ഒരു പൂമരമായി ഈ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ നമ്മള് ഈ പെൻഷന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ എന്തപ്പ നമ്മളെ കുട്ടികളുടെ സ്കൂളിന്റെ കാര്യം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു, ആ സ്കൂൾ പഠിച്ച മാതിരിയല്ല ഇപ്പൊ കുട്ടികൾ പഠിക്കണത്. അപ്പൊ ഞാൻ കരുവാരന്റെ സ്കൂളിൽ പഠിച്ചപ്പോ എന്റെ കാര്യം എനിക്കറിയാം, എനിക്ക് 6ാം ക്ലാസ്സിൽ ബെഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇരിക്കാൻ. പക്ഷെ 5-7 ജോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു, 6 ബെഞ്ച് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പലരും പഠിച്ച അനുഭവം നിങ്ങൾക്കറിയാം, ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, മൂത്രപ്പുര ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. പക്ഷെ ഇന്ന് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം, ഇപ്പൊ കേരളത്തിൽ ഞാൻ ഒരു മുസ്ലിം ലീഗിന് 5 വിദ്യാഭ്യാസം, കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിട്ടുള്ള പാർട്ടി ലീഗാണ്, സി പി എമ്മോ കോൺഗ്രസോ അല്ല. സി എച്ച് മുഹമ്മദ് കോയ, ചാക്കിരി മുഹമ്മദ് കുട്ടി, സൂപ്പി, ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുൾ റബ്ബ്, ഇതിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ ആണ് മാറ്റിവെക്കാം. അദ്ദേഹം പ്രഗത്ഭനായ ഒരു
വ്യക്തിത്വത്തിനുടമയെ അദ്ദേഹത്തെ നാം ഒന്നാണ് മാറ്റിവെക്കുക. പക്ഷെ മറ്റ് വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ ഈ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ല അടക്കമുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അവരെന്താ കൊണ്ടെന്ന് ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കാം. ഒരു ചെറിയ കാര്യം, ലീഗിലെ എം എസ് എഫില് യൂത്ത് ലീഗിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഹീം കഴിഞ്ഞു, ഹീം ഇപ്പടുത്ത് കഴിഞ്ഞു, കുട്ടികൾ പെന്ന് കണ്ടു, അതിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്തൊക്കെയുണ്ടെന്നത്തെ പത്രത്തിൽ കണ്ടു. എല്ലാ കുട്ടികളും എന്താ കരുതുക, അത് എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടണമെന്നാണ് കരുതുക. അല്ലാതെ ഇല്ലല്ല. ഇപ്പോൾ മേലാറ്റൂർ ഇ എം എ ഉണ്ട്, പക്ഷേ പൈസ കൊടുക്കണം. കുറ്റിപ്പുറത്ത് എം ഇ എസിന്റെ ഉണ്ട്, പൈസ കൊടുക്കണം. നമ്മുടെ കുട്ടിപ്പാറയിൽ ഏറനാള് നോളജ് സിറ്റി ഉണ്ട്, ചില്ലാനാണ് കൊടുക്കണം. മറിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ടെന്ന് മാത്രമല്ല സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടി കുട്ടികൾക്ക് പഠിക്കാം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് രണ്ട് ഗവൺമെന്റ് കോളേജ് ഉണ്ട്, കൊല്ലത്തൊരു എയ്ഡഡ് കോളേജ് ഉണ്ട്, ഇടുക്കിയിൽ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, കോട്ടയത്ത് ഗവൺമെന്റ് കോളേജ് ഉണ്ട്, തൃശ്ശൂരിൽ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, പാലക്കാട് ഗവൺമെന്റ് കോളേജ് ഉണ്ട്, കോഴിക്കോട്ടും വയനാടും ഗവൺമെന്റ് കോളേജ് ഉണ്ട്, കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, മലപ്പുറം ജില്ലയിൽ ഒരൊറ്റൊന്നില്ല. ഭയങ്കര മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളുണ്ടാവും ഇവിടെ. ലീഗിന്റെ കൊടി ഉയരത്തിൽ കെട്ടാൻ അഹോരാത്രം പാടുപെടുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ ചിന്തിക്കണം. ഓന്റെ പൊന്റെ അനുജന് പഠിക്കാൻ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഈ മലപ്പുറം ജില്ലയിൽ അഞ്ച് വിദ്യാഭ്യാസ മന്ത്രിമാരെ സംഭാവന ചെയ്ത ലീഗ് കൊണ്ടുവന്നിട്ടില്ല. ഈ കാര്യം തുറന്നു കാണിച്ചപ്പോ കൊണ്ടോട്ടിയിലെ ലീഗിന്റെ എം എൽ എ പറയാണ്, കെ ടി ജലീൽ നടപ്പിലാക്കട്ടെ, സ്ഥലം വിട്ടുതരാ. അതിന് പെങ്ങള് വേണ്ട. എവിടെയെന്നു ആ സ്ഥലം, ആ ഭൂമി അന്നുണ്ടായിരുന്നില്ലേ? ആ ഭൂമി അന്നുണ്ടായിരുന്നില്ലേ? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ജീവിതാവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ്. ആ കമ്മീഷന്റെ ഒരുപാട് കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകളുടെ ഭാഗമായി മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് വി എസിന്റെ കാലത്ത് പാലോളി കമ്മിറ്റിയെ വെച്ചു, പാലോളി ചെയർമാനായിട്ട് വെച്ചു. അതേസമയം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? പക്ഷെ ആ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് യു പി എ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ അഞ്ച് സംസ്ഥാനങ്ങൾ കാലിഗർ യൂണിവേഴ്സിറ്റിന്റെ ഹോഫ് ക്യാമ്പസ് കൊടുത്തു. അന്ന് ശശികുമാറാണ് പെരിന്തൽമണ്ണ എം എൽ എ, 10320 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് അലിഗർ ഓഫ് ക്യാമ്പസ് അവിടെ കൊണ്ടുവന്നു. നിങ്ങൾ നോക്കി, അത് പശ്ചിമബംഗാളിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്നു. പക്ഷേ അത് കൊടുത്ത മഹാരാഷ്ട്രയിൽ ഒന്നും നടത്തിയിട്ടില്ല, അത് കൊടുത്ത ബീഹാറിൽ ഒന്നും നടന്നിട്ടില്ല, അത് കൊടുത്ത മധ്യപ്രദേശിൽ ഒന്നും നടന്നിട്ടില്ല. അടക്ക കോൺഗ്രസ് ഭരിച്ചതല്ലോ, ലീഗർക്ക് വല്ല ആക്ഷേപമുണ്ടോ? പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സംസ്ഥാനങ്ങളിൽ അതിന്റെ നടപടിക്രമങ്ങൾ വന്നു. അപ്പൊ അതിന് സ്ഥലം അക്വയറിയാനും കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിച്ചോളും. ഇവിടെ ഇപ്പൊ വിദ്യാഭ്യാസം സംബന്ധിച്ച് പറഞ്ഞത്, ഇപ്പത്തെ ഒരവസ്ഥ 44,000 ക്ലാസ് മുറികളാണ് ഹൈടെക് ആക്കി മാറ്റിയത്. വെറുതെ ഹൈടെക് അല്ല, ഇന്നത്തെ കാലോചിതമായ പഠനത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു ചെന്നാൽ സ്വർഗീയമായ അന്തരീക്ഷം ആ വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 44,000 ക്ലാസ് മുറികൾ ഹൈടെക് ആണ്. മറ്റൊന്നോ, ഇപ്പൊ എത്ര ബിൽഡിങ്ങുകളാണ് പുതുതായി പണിതിട്ടുള്ളത്, എത്രയോ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പൊ കുട്ടികൾ കോവിഡായിട്ടാണ്, കോവിഡ് കഴിച്ച് സ്കൂളിൽ കാണു ചെല്ലുമ്പോൾ അവർ കണ്ണു തള്ളിപ്പോവും. അത്ര മനോഹരമായ ബിൽഡിങ്ങുകളാണ് എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, മനസ്സിലായോ? ഇപ്പൊ മിനിഞ്ഞാന്നുണ്ട്, ഏഷ്യാനെറ്റ് ഒരു ക്യാമറയ്ക്ക് പോയിട്ട് എവിടെയാണ് ഇത് പൊളിഞ്ഞു കിടക്കണത് നോക്കാൻ വേണ്ടി പോയിട്ട് ഒരു സ്കൂളിന്റെ ഈ കോർണർ, വാർപ്പല്ല, കോർണറിലുള്ള തേപ്പ് ഇങ്ങനെ തള്ളിയിട്ട് സിമെന്റ് അടർത്തിയിട്ട് അത് അടർത്തിയിട്ട് പറയാം ഇതാണ് എല്ലാം കുഴപ്പമാണ്, ഈ സ്കൂൾ കെട്ടിടങ്ങൾ ആകെ കുഴപ്പമാണ്. ഇപ്പൊ അത് വാർത്തി കാണുന്നില്ല, നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, എത്ര 1000 നക്ഷത്രങ്ങളുടെ ശോഭ കാണാൻ ഇവർക്കാവുന്നില്ല, മനസ്സിലായോ? അത് കാണാൻ കഴിയണില്ല. എത്രയോ വിദ്യാലയങ്ങൾ പുതിയ കെട്ടിടങ്ങൾ പണിത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പാഠ്യ സംവിധാനങ്ങളുമായി
കുട്ടികളുടെ എല്ലാ വൈഭവങ്ങളെയും വളർത്തുന്നതിന് വേണ്ടി കേരളത്തെ സജ്ജമാക്കിയിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ വിദ്യാഭ്യാസ പരിപാടി നമ്മുടെ കുട്ടികളുടെ സൗഭാഗ്യമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്. ആരോഗ്യരംഗത്തുള്ളതോ ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ വരാൻ പോണ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കരുവാരുണ്ടല്ലോ, നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. എല്ലായിടത്തും വരും, എല്ലായിടത്തും വരും പറഞ്ഞാൽ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലൊക്കെ നല്ല മാറ്റവും വ്യത്യാസവും കൊണ്ടുവരികയാണ്. ഇപ്പോൾ ശൈലജ ടീച്ചറൊക്കെ കേരളത്തിന്റെ അതിരുകൾ കടന്ന്, ഇന്ത്യയുടെ അതിരുകൾ കടന്ന് ലോകത്ത് പ്രസിദ്ധിയായതെന്തുകൊണ്ടാണ്? അത് കൈകാര്യം ചെയ്തതിലെ മിടുക്കാണ്. ഇപ്പൊ വി എം സുധീരനൊക്കെ ആരോഗ്യമന്ത്രിയായിരുന്നല്ലോ, അവിടെ ഒരേലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കമിഴ്ത്തിടും. സത്യാണേ, എന്തെങ്കിലും ഒന്ന്. വി എം സുധീരനൊക്കെ വ്യക്തിപരമായി അദ്ദേഹമൊക്കെ നല്ല ആളുകളാണ്, അദ്ദേഹം അഴിമതിയൊന്നും നടത്തുന്നൊന്നും നമ്മളാരും പറയില്ല. പക്ഷെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലക്ക് എന്തെങ്കിലും ഒരു പണി എന്ത് ചെയ്യാം, അങ്ങനെ മന്ത്രിയായി നടക്കുക എന്നുള്ളതേ അറിയുള്ളൂ. ഒരു ഇടപെടൽ വേണ്ടേ? ഇവിടെ ശൈലജ ടീച്ചർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം നമ്മുടെ കണ്ണുമ്പ് കൂടി കാണുകയാണ്. ഇപ്പോഴത്തെ പരിപാടി എന്തറിയാം? കേരള ഗവൺമെന്റിന്റെ ഒരുപാട് അഭിമാനകരമായ പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ ചെളിവാരി എറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതിലൊന്നാണ് ലൈഫ് പദ്ധതി. 2.5 ലക്ഷം ആളുകൾക്കാണ് വീട് കൊടുത്തത്. ഇനി കേരളത്തെ സമ്പൂർണ്ണ പാർപ്പിട സമ്പൂർണമാക്കാനുള്ള പദ്ധതികളാണ് കേരളം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ലൈഫ് പദ്ധതി ആകെ കേടാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പൊ വടക്കാഞ്ചേരി അവിടുത്തെ ഒരു MLA ഉണ്ടാക്കിയ ഒരു കുഴപ്പത്തിന്റെ പ്രശ്നം കേട്ടോ, അത് 140 ആളുകളുടെ താമസ സ്ഥലം വെള്ളത്തിലായി. ഗവൺമെന്റിനോട് ചിലർ പറയാണ്, നിങ്ങൾ സ്ഥലം തന്നാൽ മതി, വീടുണ്ടാക്കി തരാം. ഇപ്പൊ ഗവൺമെന്റ് വേണ്ട അറിയോ, ഉണ്ടാക്കി തരണം തന്നെ പറയാം പാവപ്പെട്ടവർക്ക് താമസിക്കാൻ. അപ്പൊ ദുബായിലൊരു കമ്പനി പറഞ്ഞു, നിങ്ങൾ സ്ഥലം തന്നാൽ 140 ആളുകൾക്ക് താമസിക്കാനുള്ള മനോഹരമായ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഞങ്ങൾ ഉണ്ടാക്കി തരാം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, സ്ഥലമൊക്കെ തരാ, 140 ആളുകൾക്ക് പാർക്കാനുള്ള വീട് മാത്രം പോരാ, അവിടെ ഒരു ആശുപത്രി വേണമെന്ന് പറഞ്ഞു, ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഗവൺമെന്റ് സ്ഥലം വിട്ടുകൊടുത്ത് ഗവൺമെന്റ് മാറി നിൽക്കുകയാണ്. അവിടെ ഉണ്ടാക്കി തരാൻ ഓഫർ ചെയ്ത ആളുകൾ സൗജന്യമായിട്ട് ചെയ്തു തരികയാണ്. അത് കിട്ടിയ 140 കുടുംബങ്ങളെ കൈപിടിച്ച് അവിടെ പാർപ്പിക്കാനാണ് ഗവൺമെന്റ് പരിപാടി. ദുബായിക്കാർ ഇവിടെ വന്നിട്ട് കുറ്റിയടിച്ച് പടവ് അടുത്ത് മേടി വാർത്ത് അത് ഉണ്ടാക്കി തരില്ല, അവരത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കും. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഇതിന്റെ ഉടമയല്ല, അയാൾ ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് അതിന്റെ ഉടമയല്ല, അതൊരു കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. ദുബായ് കമ്പനി ഈ 140 വീടുകൾ വടക്കാഞ്ചേരിയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂണിടാക് എന്ന് പറയുന്ന ഒരു കമ്പനിയോട് പറഞ്ഞു, നിങ്ങളത് പണിതു തരണം എന്ന് പറഞ്ഞ എന്റെ കോൺട്രാക്ടറും. ഈ കമ്പനി ആ കോൺട്രാക്ട് ഏറ്റെടുത്തപ്പോ ഇപ്പൊ താരോപണം എന്താ വെച്ചാൽ, ആ കോൺട്രാക്ട് ഒപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് അവരെന്തോ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. അത് അവർ തമ്മിൽ തീർക്കേണ്ടതാണ്. കേരള ഗവൺമെന്റുമായി അതിന് യാതൊരു ബന്ധമല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. ഇതിൽ അതന്വേഷിക്കാൻ വേണ്ടി CBI ഇങ്ങോട്ട് ചാടിപ്പൊട്ടി പുറപ്പെട്ട് വരണ്ട. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല, വിഷയമല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് കെട്ടുപോയി. പക്ഷെ അവരൊറ്റ ആരോപണത്തിന്റെ പേരിൽ ആ 140 ഫ്ളാറ്റിന്റെ പ്രവർത്തനം അവിടെ സ്തംഭിച്ചിരിക്കുക. ഇനി ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു ചെമ്പ് പാൽപായസം ഉണ്ട്. ആ പാൽപായസത്തിൽ നിന്ന് ഞാനൊരു ഗ്ലാസ്സിൽ ലേശം പായസം എടുത്തു പോകുമ്പോൾ അയക്കൊരു ഈച്ച വന്ന് ചാടിയാൽ അതിന്റെ അർത്ഥം ആ ചെമ്പിലെ പായസം മുഴുവൻ നാശായിന്ന. ഇവിടെ ഈ ഗ്ലാസ്സിലെ പായസത്തിലും ഈച്ച ചാടിയിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചോ. പക്ഷെ അതിന്റെ പേരിൽ മൊത്തം നാശായിന്നാ പറയാം. അപ്പോഴക്കിന് CBI വന്നിട്ട് ലൈഫിൽ പദ്ധതിയിൽ വീട് കിട്ടിയതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾ കാണണം എന്ന് പറയാൻ അവരാരാണ്? CBI അന്വേഷിക്കണമെങ്കിൽ ഒന്നിന് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം, അല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. അണിലക്കര ഒരു ഹർജികൾ കൊടുക്കുമ്പോഴക്കിന് CBI ചാടിപ്പിടിച്ചെന്ന് വരാൻ പാടില്ല. 2 ആഴ്ച മുമ്പ് സുപ്രീം കോടതി ഖണ്ഡിതമായി പറഞ്ഞു, ഒരു സംസ്ഥാനത്തും ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോ ഹൈക്കോടതി ഉത്തരവോ ഇല്ലാതെ CBI അന്വേഷണത്തിന് പോകാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ നിങ്ങള്? ലൈഫിൽ ഇങ്ങനെ വീടുകൾ കിട്ടി കേരള ഗവൺമെന്റ് അതിന്റെ മികവ് ഇങ്ങനെ പോകുമ്പോ അസൂയ മൂത്തിട്ടാണ് അതാകെ നാശാന്ന് വരുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഉണ്ട്, കെ ഫോൺ പദ്ധതി. ഇപ്പൊ നമുക്കറിയില്ല, നമ്മുടെ നാട്ടിലെ BSNL എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ബി എസ് എൻ എല്ലിന്റെ എല്ലാ ഓഫീസിലും പോയ ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരല്ല, അത് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് കുറ്റക്കാർ. ബി എസ് എൻ എല്ലിന്റെ കഴുത്തിൽ നല്ലോണം കയറിട്ട് മുറുക്കിയിട്ട് ചോര ഓട്ടം നിർത്തിയിരിക്കുകയാണ്. കാരണം ബി എസ് എൻ എൽ പതിയെ പയ്യെ മരിച്ചുപോയാലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടക്കാരായ വോഡഫോൺ, എയർടെൽ, ജിയോ അവർക്കൊക്കെ ഇവിടെ നല്ലോണം വാരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളാ ചിലർക്കൊരു ധാരണ ഉണ്ട്, ജിയോയും വോഡഫോണും എയർടെല്ലും ഒക്കെ ഒരു പ്രീപെയ്ഡ് കാർഡ് എടുത്താൽ 3 മാസക്കാലം ഉഷാറായിട്ട് പോകാം, അതൊക്കെ കുറച്ചാലത്തെ സുഖമാണ്. ബി എസ് എൻ എൽ ഉള്ള ശക്തിയുടെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു അവശ്യ വസ്തുവായി സമൂഹത്തിൽ വികാസം കൊണ്ടൊരു കാലഘട്ടത്തിൽ പിന്നോം പറയണ വേലയാണ് വേണ്ടിവരും. ഇപ്പൊ നമ്മളെ കുട്ടികളുടെ ഓൺലൈൻ പഠനം നടക്കുന്നത് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടല്ലേ? കുട്ടികൾക്ക് ഇപ്പൊ മാഷന്മാരില്ലെങ്കിലും പഠിക്കാൻ കഴിയില്ലേ? ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഇംഗ്ലീഷോ മലയാളമോ കണക്കോ എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും പറ്റിയ ട്യൂഷൻ മാഷന്മാരെ ഇവിടെ കിട്ടൂലേ? ഒരു ഇതിൽ സെർച്ച് ചെയ്താൽ ഇന്റർനെറ്റ് ഉണ്ടായി കുട്ടികൾക്ക് എന്തെല്ലാം ക്ലാസ് പഠനത്തിന്റെ മേലെ എന്തെല്ലാം പഠിച്ച് വികാസം കൊള്ളാൻ കഴിയും. അപ്പൊ ഇന്റർനെറ്റ് ഒരു അനിവാര്യതയാണ്. അപ്പൊ കേരള ഗവൺമെന്റ് എന്താ ചെയ്തത്? അതിന്റെ മുമ്പൊരു കാര്യം, കറണ്ട് ഇന്ത്യയിൽ സമ്പൂർണമായ ഏക സംസ്ഥാനം കേരള. ഇലക്ട്രിസിറ്റി ഇപ്പൊ പവർ കട്ടും ഇല്ല, ലോഡ് ഷെഡിങ്ങും ഇല്ല. അപ്പോ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് കേരളീയന്റെ അവകാശമാണ്. ഇത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. ഇന്റർനെറ്റ് കേരളീയന്റെ അവകാശമാണ് എന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട്, കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീടുമില്ല, അപ്പൊ എല്ലാ വീടുകളിലേക്കും ഇന്റർനെറ്റ് എത്തിക്കാനുള്ള സംവിധാനത്തിന്റെ ടൈപ്പാണ്. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? കേരളത്തിലെ ഇതും നമ്മൾ നന്നായി വീടുകളിൽ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ 20 ലക്ഷം കുടുംബങ്ങളിൽ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യം, നയാ പൈസ കൊടുക്കണ്ട. ആ കുട്ടികൾക്ക് പഠിക്കാം, അവിടെ ടെലിവിഷൻ കാണാം, അവർക്ക് യൂട്യൂബിന്റെയും ഗൂഗിളിന്റെയും എല്ലാത്തിന്റെയും അവർക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആനുകൂല്യങ്ങളും പഠനത്തിനൊക്കെ അത് ഉപയോഗിക്കുക, വീട്ടുകാർക്ക് ഫോൺ ഉപയോഗിക്കുക, നമ്മുടെ സർക്കാർ ഓഫീസുകൾ ആകെ അത് കൊണ്ടാടും. ഇനി പൈസ കൊടുക്കാൻ ശേഷിയുള്ള കുടുംബക്കാർക്കോ തുച്ഛവിലക്ക്, റേഷൻ നിരക്കിൽ ആ ഇന്റർനെറ്റാണ് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ കേരളത്തിൽ സമ്പൂർണമായി കേരളത്തിന്റെ തനതായ ഇന്റർനെറ്റ് വ്യാപിച്ചാൽ ഇവിടുന്ന് പായും തലേണി മടക്കി കുത്തി ആരാ വണ്ടി കയറേണ്ടി വരിക? ആർക്കാ പിന്നെ അവിടെ നിക്കക്കള്ളില്ലാണ്ട് വരിക? വോഡഫോണും എയർടെല്ലും ജിയോ ഒക്കെ എന്ത് ചെയ്യും? മാറാപ്പും കെട്ടി പോകും ഇവിടുന്ന്. അപ്പൊ അവന്റെ കച്ചവടം അവിടെ നിൽക്കും. നിങ്ങളിതില് ഈ വാട്സാപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, നരേന്ദ്രമോദി ഗൗതം അദാനിന്റെ ബാരിന്റെ മുമ്പിൽ തൊഴുതിട്ടിട്ട് വളഞ്ഞിട്ട് അയാളെ നട്ടലിന്റെ സ്ഥാനത്ത് ഒരു എന്താ പറയാ, വൈക്കോലൂടിയില്ല, ഒരു വൈക്കോലിന്റെ ബലോടി ഇല്ലാതാണ് വളഞ്ഞാണ്ടങ്ങള്. ഇവിടുത്തെ വൻ കോർപ്പറേറ്റുകളുടെ മുമ്പിലാണ് ആ നട്ടല് വളക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ ഈ കമ്പനികൾക്ക് നിൽക്കക്കല്ലില്ലാണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് കേരളത്തിന്റെ കേ ഫോൺ തടയാൻ ആ കേ ഫോണിൽ അഴിമതി എന്ന് പറയുന്നത്. 4-5 മാസക്കാലം സ്വപ്ന സുരേഷിനെ ഈ ശിവശങ്കറിനെ ഇങ്ങനെ കൊണ്ടുവരുന്നല്ലോ അല്ലേ, ഇങ്ങനെ കൊണ്ടുവരുന്നല്ലോ, ഒന്നും കിട്ടണില്ല. അപ്പൊ ഇപ്പൊ പിടിച്ചിട്ട് എന്താ ഉണ്ടാക്കണ വെച്ചാൽ അതാണ് ഇപ്പൊ പിടിച്ചിട്ടുണ്ടാക്കുക. ഇപ്പൊ ഇന്ന് രാത്രി ആ കട കുത്തി തുറന്നിട്ട് അവിടുന്ന് ഒരു 5000 രൂപ ഒരാൾ എടുത്തു എന്ന് വിചാരിച്ചോളി, അയാൾ നാളെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പരാതി കൊടുക്കുമ്പോ നാളെ മേലാറ്റൂര് വെച്ചിട്ട് ഒരു കുട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോലീസ് പിടിച്ചു. പിടിച്ച ആ കുട്ടിനോട് ചോദിക്കും, എന്റെ ഒപ്പം വേറെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞ ആ കുട്ടി പറയാണ്, എന്റെ കൂടെ ഏപ്പ് കാട്ടത്തെ മുസ്തഫ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്തഫ അതിൽ പ്രതിയാണ്. മനസ്സിലായോ? ആ കുട്ടി പറയണതനുസരിച്ചാണ്. പക്ഷെ കുട്ടി പറയണം, ഇവിടെ ശിവശങ്കരനി സ്വപ്നി ഇതുവരെ തെളിവൊന്നും എടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ അവർക്ക് പറയിപ്പിക്കണം പിണറായിക്ക് ഇതിൽ പങ്കുണ്ട്, കേരള ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ആപ്പീസിന് ഇതിൽ പങ്കുണ്ട് എന്ന് ഇവരെ കൊണ്ടൊരു മൊഴി കിട്ടണം. അങ്ങനെ മൊഴി കൊടുത്ത കേസൊക്കെ 8 നിലയിൽ പൊട്ടിങ്ങോട്ട് പോരും. പക്ഷെ ഇപ്പൊ തൽക്കാലം പ്രതിസന്ധിയിലാക്കാൻ പറ്റുമല്ലോ. അതാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ദുബായിലേക്ക് ഞാനും ശിവശങ്കറും പോയത് പിണറായി പറഞ്ഞിട്ട് പോയതാണെന്ന് പറയിപ്പിക്കാനാണ് അവരുടെ ശ്രമം. ശിവശങ്കരൻ പറഞ്ഞത് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് ഞാൻ പറയാത്തത് കൊണ്ടാണ് ഇന്ന അവരിങ്ങനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞപ്പോ അതിന്റെ ഗ്യാസ് പോയി. ഇവരുടെ ലക്ഷ്യം പിണറായി എന്തിനാണ്? ഇവർക്ക് പിടിച്ചാ കിട്ടാത്തൊരു ഭരണവുമായി പോകുമ്പോ അതിനെ കരി പുരട്ടണം, അതിനു വേണ്ടിയിട്ടാ ശ്രമം. പക്ഷെ അതൊക്കെ മുഖ്യമന്ത്രിനെ പറഞ്ഞതുപോലെ മനസ്സിൽ വെക്കേ പറ്റുള്ളൂ, ഇവിടെ അത് വേകൂല.
ഈ കെ ഫോൺ പദ്ധതിയിൽ അഴിമതി എന്ന് പറഞ്ഞു വരികയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരു പരിപാടി എന്താ നിങ്ങൾ, ഇ മൊബിലിറ്റി പറഞ്ഞ ഒരു പരിപാടി വരുന്നുണ്ട്. എന്താ ഇ മൊബിലിറ്റി? ഇനി എല്ലാ വാഹനങ്ങളും ഓടുക കറണ്ടിനാണ്. ഇനി പെട്രോളിനും ഡീസലിനും അല്ല ഭാവി. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം ലോകത്ത് ചുരുങ്ങി 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 വരികയാണ്. ഇപ്പോ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഇ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി കറണ്ടിനോടുന്ന ഓട്ടോറിക്ഷകൾ രംഗത്തിറങ്ങി കഴിഞ്ഞു. കറണ്ടിനോടുന്ന നമ്മുടെ ബസ്സുകൾ രംഗത്തിറങ്ങി കഴിഞ്ഞു. ഇനി എല്ലാ വാഹനങ്ങളും അങ്ങനെ ഇത്തരം ഇന്ധനത്തിലേക്ക് മാറിയാൽ എന്താ സ്ഥിതി? അല്ലെങ്കിലേ ഡീസലൊക്കെ ഒരുപാട് വായു മലിനീകരണമാണ്. ഡൽഹിയിലൊക്കെ അത് നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഡീസലും പെട്രോളും ഇങ്ങോട്ട് കുറഞ്ഞാൽ ഈ രീതിയിൽ ആദായകരമായ മോട്ടോർ സംവിധാനം കൊണ്ടുവരുന്നതാണ് ഇ മൊബിലിറ്റി. അതിന് കുഴപ്പമുണ്ടാക്കാൻ അപ്പോൾ ഒരു ശ്രമം നടത്തണം. ഇവിടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ, ഗെയിൽ പൈപ്പ് ലൈൻ. ആ ഗെയിൽ പൈപ്പ് ലൈനൊക്കെ നടപ്പിലാക്കിയത് പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിന്റെ ഇച്ഛാശക്തിയും വികസനത്തിലുള്ള ഒരു അമിതമായ താല്പര്യവും കൊണ്ട് തന്നെയാണ്. ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ നേതൃത്വത്തിൽ നല്ല കണിശക്കാരനായ ഒരാൾ ഇരിക്കുമ്പോഴുള്ള ഗുണാണ്. ഇങ്ങനെ നെണ്ണിപ്പറയാൻ ഉമ്മൻചാണ്ടിന്റെ കാലത്തൊന്നും കഴിയൂല. കൊച്ചിയില് ആ വാതകം ദ്രവരൂപത്തിലാണ് വരുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ദ്രാവക രൂപത്തിലാണ് അവിടെ ഉണ്ടാവുക. അത് കോയലിന്റെ ഉള്ളിൽ കൂടിയാ വരിക, ഭൂമിന്റെ അടിയിൽ കൂടി. 24 ചക്രമുള്ള വണ്ടിയിലൊക്കെ ഗ്യാസ് കൊണ്ടുപോണ ഏർപ്പാട് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഭൂമിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്ന് എല്ലാ ജില്ലയിലും വന്ന് നമ്മുടെ പട്ടാമ്പി അപ്പുറത്ത് നമ്മുടെ കൂറ്റനാട് വെച്ചിട്ട് അത് മംഗലാപുരത്തേക്ക് തിരിഞ്ഞു പോവുകയാണ്. നമ്മളെ കോട്ടക്കൽ വഴി, മഞ്ചേരി അരീക്കോട് വഴി, മുക്കം വഴി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് വഴി മംഗലാപുരത്ത് അത് എത്തിക്കഴിഞ്ഞു. മറ്റൊന്ന് അവിടുന്ന് തിരിഞ്ഞ് കോയമ്പത്തൂരും സേലം വഴി കൃഷ്ണഗിരിയിൽ നിന്ന് ബാംഗ്ലൂർക്കും പോവുകയാണ്. ഇത് 510 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് മംഗലാപുരത്തേക്ക് പോകണത്. ഇത് ജനങ്ങളുടെ ഇന്ന് ഭൂമി ഏറ്റെടുക്കണം. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൈ പൊള്ളിയിട്ട് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കതച്ചവിടെ നിന്നു. 40 കിലോമീറ്റർ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. പക്ഷെ 470 കിലോമീറ്ററോടി കൂട്ടി 510 കിലോമീറ്ററിലാണ് ഇടതുപക്ഷ മുന്നണി ഇത് പൂർത്തിയാക്കിയത്. എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടാണ്. ആദ്യം CPM സമരത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു CPMന്റെ മുദ്രാവാക്യം, ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഗെയിൽ പൈപ്പ് ലൈൻ വേണം, പക്ഷേ ജനവാസ കേന്ദ്രങ്ങളെയും കാർഷിക മേഖലയെയും ഒഴിവാക്കിക്കൊണ്ട് നടപ്പിലാക്കണമെന്നായിരുന്നു. അതാണ് ചില വാട്സാപ്പിലൊക്കെ P രാജീവിന്റെ ഒക്കെ ചിത്രം നിങ്ങൾ കാണുന്നത്. പക്ഷെ UDF എന്താ പറഞ്ഞത്? ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കാനേ പറ്റൂല എന്നാ പറഞ്ഞത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ പരമാവധി ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി 510 കിലോമീറ്ററിൽ അതാണ് വലിച്ചു. പക്ഷെ ആ വലിക്കുമ്പോഴുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടെ നമ്മളെ കാവന്നൂരിലും നമ്മുടെ കോഴിക്കോട് മുക്കത്തും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPIയും ഭയങ്കര സമരത്തില്. ഞാൻ ചോദിക്കട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ പുറപ്പെട്ട എറണാകുളത്തോ തൃശൂരോ പാലക്കാട്ടോ കോഴിക്കോട്ടോ കണ്ണൂരോ കാസർഗോട്ടോ സമരമല്ല, മലപ്പുറം ജില്ലന്റെ പല ഭാഗത്തും സമരമല്ല. പക്ഷേ ഈ മലപ്പുറം ജില്ലന്റെ ഒരു ഭാഗത്തും കോഴിക്കോട് ജില്ലന്റെ മുക്കത്തും ഇവർ തമ്പടിച്ച എന്താ? ഇത് മുടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമരക്കാരെ കണ്ട ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ ആട്ടിവിടും. ഓൽക്ക് ഇഷ്ടം പോലെ ഭൂമിക്ക് വില കിട്ടി. ആ പൈപ്പ് ലൈൻ വന്നതിൽ അവർ സംതൃപ്തരാണ്. കേരളം അഭിമാനത്തോടെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് പോലും പറയുന്നത് കേരളത്തെ മാതൃകയാക്കണമെന്ന് മറ്റു സംസ്ഥാനങ്ങളുണ്ട്. ഇവിടെ ദേശീയപാത ഉണ്ടല്ലോ, ദേശീയപാതക്ക് 60 മീറ്റർ നീളം വേണമെന്നാ പറഞ്ഞു. ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി കൈ ബാക്ക് കെട്ടിട്ട് അവിടെ കീഴടങ്ങി. 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുത്തില്ല. പക്ഷെ പിണറായി വന്നതിന് ശേഷം എന്തായി? 60 മീറ്റർ നീളം എന്നുള്ളത് 45 മീറ്റർ ആക്കി ചുരുക്കി. കേന്ദ്രത്തോട് പറഞ്ഞു, കേരളത്തിൽ 60 മീറ്റർ പ്രായോഗികമല്ല, 45 മീറ്റർ ആണെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കാറുണ്ട്. കേന്ദ്രം സംഭവിച്ചു. 45 മീറ്ററിലെ ആളുകളേക്ക് സ്ഥലം വിട്ടു കിട്ടണമെങ്കിൽ എന്ത് വേണം? പൊന്നുവില കൊടുക്കണം എന്ന് പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു അത്ര വില കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ കേരളം പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന കൊടുക്കും, ബാക്കി ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ സ്ഥലത്തിന്റെ വിലയുടെ ഒരു പങ്ക് കേരള ഗവൺമെന്റ് കൊടുത്തു. പൊന്നുവിലക്ക് സ്ഥലം ഏറ്റെടുത്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, 4 സെന്റും ഒരു പെരിയൊക്കെ പോയ ആളുകൾക്ക് 2.5 കോടി 2.5 കോടി കിട്ടുകയാണ്. ഒരാൾക്കും സങ്കടമല്ല, മാർക്കറ്റ് വില അവർ പ്രതീക്ഷിച്ച വില കിട്ടിയത്. ഇപ്പതാ 45 മീറ്റർ വീതിയിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കി ഗവൺമെന്റ്. മനസ്സിലായോ? തീരദേശപാത, മലയോര പാത, എറണാകുളത്ത് മെട്രോ വന്നു. ഇപ്പൊ അത് പോയി നോക്കി അവിടെ
ആലുവ മുതലാണ് മെട്രോ. മെട്രോ യു ഡി എഫിന്റെ കാലഘട്ടത്തെ വിഭാവനം ചെയ്തതിന്റെ മൂന്നിരട്ടിയിലധികം വലുപ്പത്തിലാണ് മെട്രോ എറണാകുളത്ത് വരുന്നത്. ലൈറ്റ് മെട്രോ എറണാകുളത്തും കോഴിക്കോട്ടും വികസനത്തിന്റെ ഒരു പുതിയ കാലം. മനസ്സിലായോ? എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാണ്. നമ്മുടെ ലീഗിന്റെ സ്നേഹിതന്മാർ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രാഗൽഭ്യം കൊണ്ട് മഹാൻ എന്ന് പറയും. പക്ഷേ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ പൊതുമേഖല നഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ അത് ലാഭകരമാണ്. ഞാൻ വ്യവസായ വകുപ്പിന്റെ കാര്യം പറയുമ്പോൾ അതുകൂടി ഒന്ന് പറയണം. ഈ അന്തരിച്ചു പോയെങ്കിൽ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, ഈ അഹമ്മദ് സാഹിബും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വ്യവസായം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ ഒരു തീപ്പെട്ടിക്കോളിന്റെ ഒരു വ്യവസായങ്ങളൊന്ന് കാണിച്ചു തരും എവിടെയും. യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് കാക്കഞ്ചേരിയിൽ കിൻഫാ പാർക്ക്, അത് ഇ കെ നായനാർ കൊണ്ടുവന്നാണ്. വേറെ എവിടെ എവിടെ വ്യവസായം? അത് വ്യവസായികളെ ക്ഷണിക്കാനുള്ള പാർക്കാണ്. നിലമ്പൂരിലെ വുഡ് ഇൻഡസ്ട്രീസ് അവിടെ പോയി നോക്കി, അതിന്റെ ഓടാമ്പല് തുരുമ്പുടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് 10 മീറ്റർ വിട്ടു നിൽക്കും, അത് പൂട്ടിക്കിടക്കുകയാണ്. കുറ്റിപ്പുറം ഡിറ്റർജന്റ് പൂട്ടിക്കിടക്കുകയാണ്. സാനിറ്റൈസർ മുഴുവൻ തടി കൂടി ഒരുക്കേണ്ടി വരും അതിന്റെ സെപ്റ്റിക്, അത് അതിന്റെ പിന്നെ അണു വിമുക്തമാകണമെങ്കിൽ. ഒറ്റ ഫാക്ടറിയില്ല. ഇവർക്ക് വിദ്യാഭ്യാസവും കൊണ്ടുവരാൻ കഴിയില്ല, ഇവർക്ക് വ്യവസായം കൊണ്ടുവരാൻ കഴിയില്ല. എന്നാ അതിന്റെയൊക്കെ മന്ത്രിമാര് വരാണ്. അപ്പോ കേരളത്തിലെ വികസനപരമായ കാര്യങ്ങൾ ഒരുപാട് ഈ ഗവൺമെന്റ് ചെയ്യുമ്പോ ആ ഗവൺമെന്റിന്റെ നേട്ടം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് മനസ്സിലാക്കണം. ജനങ്ങളുടെ മനസ്സിലുണ്ടാവുമ്പോ ആരും ഈ ഗവൺമെന്റിനെതിരായി തിരിയില്ല. ഒരു കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പൗരത്വ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചല്ലോ. പൗരത്വ രജിസ്റ്ററും പൗരത്വ ബില്ലിലൂടെ പൗരത്വ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ നാടായ നാടെല്ലാം ഭയത്തോടല്ലേ നിന്നത്, നമ്മുടെ ദേശത്തുള്ള എല്ലാ ആളുകളും. പക്ഷേ അപ്പൊ ആത്മധൈര്യം നൽകിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അതാണ് പിണറായി. പൗരത്വ രജിസ്റ്റർ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ല. പൗരത്വ രജിസ്റ്ററിനുള്ള കണക്കെടുപ്പ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞില്ലേ. പൗരത്വ രജിസ്റ്ററിൽ പെടാത്തവരെ കൽത്തുറങ്കിലടക്കാനുള്ള ഒരു തടങ്കൽ പാളയവും ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഇന്ത്യയിൽ കേൾക്കേണ്ടവർ കേൾക്കുമാർ ഉച്ചത്തിൽ അത് പറഞ്ഞ നേതാവിന്റെ പേരാണ് പിണറായി. മനസ്സിലായി? അതൊക്കെ ഈ നാട്ടിലുള്ളതാണ്. കേന്ദ്രത്തിൽ ബി ജെ പി വർഗീയപരമായി അപകടം സൃഷ്ടിക്കുക, അതിനെതിരെ ഒരു വാക്ക് പറയാൻ കോൺഗ്രസോ ലീഗോ ഇല്ല. തിരിച്ച് ബി ജെ പിക്ക് യു ഡി എഫിനെ പറ്റി ഒരാക്ഷേപമല്ല. തോൽക്കുന്ന ഉറപ്പായപ്പോ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് ഇപ്പൊ സഖ്യം. ലീഗും സഖ്യത്തിലാണ്, കോൺഗ്രസും സഖ്യത്തിലാണ്. ഈ സംശയമുള്ളവരുണ്ടെങ്കിൽ കരുവാര കൊണ്ട് പോയി നോക്ക്. കരുവാര കൊണ്ട് കേമ്പ് കുന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ കോൺഗ്രസിനും ലീഗിനും സ്ഥാനാർത്ഥി ഇല്ല. മനസ്സിലായോ? ഒരുപാടുണ്ട്, 25 പഞ്ചായത്തുകളിലുണ്ട്. മുല്ലപ്പള്ളി പറയാ ബന്ധല്ല, അസം പറയാ ബന്ധുണ്ട്, രമേശ് ചെന്നിത്തല രണ്ടിലും കെട്ട നിലയില്ല പറയും. ലീഗും ബി ജെ പിയുമായി ഒരുപാട് ബന്ധമാണ്. നിങ്ങളോട് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം, ബി ജെ പിക്ക് കേരളത്തിൽ 100 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. എന്തതിന്റെ കാരണം? ബി ജെ പിക്ക് സഹായിക്കാൻ യു ഡി എഫും, യു ഡി എഫിനെ സഹായിക്കാൻ ബി ജെ പിയും, വെൽഫെയറിനെ സഹായിക്കാൻ യു ഡി എഫും, യു ഡി എഫിനെ സഹായിക്കാൻ വെൽഫെയറും. നല്ല മുന്നണിയാണ്. ലീഗും കോൺഗ്രസും ബി ജെ പിയും വെൽഫെയറും ചേർന്നിട്ടുള്ള ആ വർഗീയ കൂട്ടുകെട്ടിനെ തകർത്തെറിയാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ ജനങ്ങൾ തയ്യാറായ കാലഘട്ടമാണ്. ഞാൻ ഒറ്റൊന്നേ പറയുന്നുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന്റെ ഭരണ നേട്ടങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ രാഷ്ട്രീയത്തിനായിരിക്കണം നമ്മുടെ കയ്യൊപ്പ്. അത് നന്മയുടെ ഒരു രാഷ്ട്രീയമാണ്. അപ്പുറത്ത് നിൽക്കണ പോലെ അധികാരത്തിന് വേണ്ടി എല്ലാ വേലത്തരവും ഇറക്കുകയാണ്. ഈ ഗവൺമെന്റ് പോക്കാണ് എന്ന് വരുത്താൻ പല വേലത്തരം ചെയ്യാണ്. കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ ഈ ഗവൺമെന്റിനെ കണ്ടുകൂടാ. അപ്പൊ അന്വേഷണ ഏജൻസികളെ വിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അന്വേഷണ ഏജൻസി റോട്ടിൽ കൂടി പോകേണ്ടതിന് പകരം മതിൽ ചാടി ഇങ്ങോട്ട് വരികയാണ്, ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമല്ല. ഗവൺമെന്റ് അഴിമതിരഹിതമായി ജനങ്ങൾക്ക് വേണ്ടി മതനിരപേക്ഷമായി മുന്നോട്ട് പോകും. ആ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാൻ, ആ രാഷ്ട്രീയത്തെ സ്നേഹിക്കാൻ തയ്യാറുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അടപ്പറ്റയിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണത്തെ കൊണ്ടുവരണം. യു ഡി എഫ് ഭരണത്തിൽ നിന്നൊരു മാറ്റം വേണം. അധികാരം കിട്ടിയാൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചാമ്പ്യന്മാരാകുന്ന ആ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് അവസാനം കുറിക്കണം. ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ സർവതോന്മുഖമായ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിലെ കരുത്തരായ ജനപ്രതിനിധികൾ, ഇടതുപക്ഷ സാരഥികൾ പഞ്ചായത്തിന്റെ അധികാരത്തിലേക്ക് വരണം. അത് മാറ്റണ്ടാക്കും. ഈ പഞ്ചായത്ത് മാറണം. ഈ ജില്ലയിലാകെ മാറാൻ പോവാണ്. കേരള സംസ്ഥാനം ചുവന്നു തുടിക്കും. ആ മാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണും. അതുകൊണ്ടോ നമ്മുടെ സ്ഥാനാർത്ഥികളെയാകെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ എല്ലാവരും കഠിനമായ പരിശ്രമത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ. ഈ സംഗമത്തിന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പുല്ലുപറമ്പ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ഷാനവാസ് മാഷിനെ ക്ഷണിച്ചിരുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിട്ട് കൃഷ്ണ തോമാഷ്, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായുള്ള സഖാവ് ഐ ടി നജീബ്, സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എടപ്പറ്റ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ അബ്ദുൽ ഷോക്കത്തലി, വേദിയിലുള്ള ബഹുമാനരായ സ്ഥാനാർത്ഥികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, ഈ വരുന്ന 14-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്കിലെയും ജില്ലാ ഡിവിഷനിലെയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളൊരാളും ഇതിലൊരൊറ്റ ആളും സ്വന്തമായി സ്ഥാനാർത്ഥി കുപ്പായം ഇട്ട് രംഗത്തിറങ്ങിയവരല്ല. അതാത് ഭാഗത്തുള്ള വാർഡുകളിലെ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും നിർദ്ദേശങ്ങൾ മേൽക്കമ്മിറ്റി ആരാഞ്ഞ് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പാർട്ടി തീരുമാനിച്ച ഐക്യകണ്ഠേനയാണ് ഞങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥികളായി ഈ മത്സരത്തിൽ വിജയിച്ചാലും ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ആ രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്കുണ്ടാവുമെന്ന് ആദ്യം തന്നെ ഉറപ്പു നൽകുകയാണ്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-30 വർഷത്തോളമായി UDF ഒന്നുകിൽ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ UDFന്റെ നേതാക്കന്മാർ പലപ്പോഴും പറയുക, ഇവിടെ ആകെ വികസനത്തിന്റെ തേനും പാലും ഒഴുക്കിയിട്ടുണ്ട് എന്നാണ് സാധാരണ അവര് അഭിപ്രായപ്പെടാറുള്ളത്. എന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ചുറ്റുപാടുള്ള ഗ്രാമപഞ്ചായത്തുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതീവ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുക. കേവലം LDFനെ സംബന്ധിച്ചിടത്തോളം 2015 മുതൽ 2016-17 വരെയുള്ള 1.5 വർഷക്കാലമാണ് കുറച്ച് ദീർഘകാലത്തുള്ള ഒരു ഭരണം ഈ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചത്. NP തനുവിച്ച പ്രസിഡന്റാണ്. എങ്ങനെയാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഭരണത്തിന് ജനകീയമായും സുതാര്യമായും നേതൃത്വം നൽകുക എന്ന് ആ 1.5 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ കാണിച്ചതാണ്. ആ 1.5 വർഷത്തെ ഭരണം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഏപ്പിക്കാട് അങ്ങാടി ഉൾപ്പെടെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഇതുപോലുള്ള ഒരു പിന്നോക്കാവസ്ഥയിലാകുമായിരുന്നില്ല. കാരണം ആ 2015 ഞങ്ങൾ തയ്യാറാക്കിയ ഒരു പഞ്ചവത്സര പദ്ധതിയുണ്ട്. ആ പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഏപ്പിക്കാട് കേന്ദ്രീകരിച്ച് ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന്
ഞങ്ങൾ ആ പദ്ധതിയിൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ യു ഡി എഫുകാർ എപ്പോഴും പറയും എന്ത് കാര്യം പറയുമെന്ന് പറയാ, എന്താണ് ഈ പഞ്ചായത്തിൽ തനത് ഒരു വികസനമല്ല, ഒരു തനത് ഫണ്ടുമില്ല, ആകെ ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് മാത്രമുള്ള പറയാം. ആ തനത് ഫണ്ടും വികസനം ഉണ്ടാക്കണമെങ്കിൽ തലയിൽ ചില പ്രത്യേകതകൾ വേണം, പ്ലാനിങ്ങുകൾ വേണം, വൈവിധ്യങ്ങൾ വേണം. ഇത് ഗവൺമെന്റുകൾ തരുന്ന ഫണ്ട് അത് കേവലം ഒരു 100 മീറ്റർ റോഡ് ടാർ ചെയ്യുക അല്ലെ, കുറച്ച് ലൈറ്റ് ചെയ്യുക, അത് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുക. കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി തനത് ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. മേലാറ്റൂർ കണ്ടില്ല, നമ്മൾ തൊട്ടടുത്ത് 10-30 കൊല്ലം യു ഡി എഫ് പരിസരത്തിൽ നിന്ന് മാറ്റം 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയല്ലേ. മേലാറ്റൂർ എൽ ഡി എഫിന്റെ ഒരു ഭരണം 5 കൊല്ലം കൊണ്ട് വന്നപ്പോഴേ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ, എന്ത് വൃത്തിയാണ് മേലാറ്റൂർ പഞ്ചായത്ത്. എന്താണ് എടപ്പറ്റ പഞ്ചായത്തിൽ ഏപ്പിക്കാട് കേന്ദ്രീകരിച്ച് ഒരു ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ എന്താണ് എടപ്പറ്റക്ക് കുറവുണ്ടാ? ഫണ്ട് സർക്കാർ ഒന്ന് കിട്ടൂലേ, പക്ഷെ പ്ലാനിങ്ങുകളില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നു എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് സുസ്ഥിരമായ ഒരു ഭരണം ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുവാദം തരികയാണെങ്കിൽ ഈ ഏപ്പിക്കാട് കേന്ദ്രീകരിച്ച് ഒരു ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഞാനിത് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ പഞ്ചവത്സര പദ്ധതിയുള്ള കാര്യമാണ്. എന്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ? എന്താ ഇപ്പോഴും ആ താഴത്തെ ബിൽഡിംഗിൽ ഇങ്ങനെ 10-15 ജീവനക്കാർ കരന്ന് ഇങ്ങനെ നിരകടിക്കല്ലേ? ഈ കോവിഡ് കാലത്ത് പോലും ഒന്ന് തിരിയാനും അറിയാനുമില്ലാതെ ആ ഇടുങ്ങിയ റൂമിൽ. ഞങ്ങൾ 2015 പഞ്ചവത്സര പദ്ധതിയിൽ ആ ഓഫീസ് വിപുലീകരിച്ചുകൊണ്ട് നില തൊട്ടുപ്പുറത്തുള്ള ബിൽഡിംഗിൽ വിപുലീകരണാർത്ഥം നല്ല രൂപത്തിലുള്ള ഹൈടെക് ഓഫീസാക്കി മാറ്റാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയി, അതിനെ നല്ല രൂപത്തിലേക്ക് മാറ്റാനുള്ള സമീപനങ്ങളെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ വലിച്ച് താഴെയിട്ടത്. എന്താണ് സ്ഥിതി? ഇവരുമായി ഇപ്പൊ വരിച്ചല്ലോ, 3.5 കൊല്ലം വരിച്ചല്ലോ, ഇപ്പോഴും ആ ഓഫീസിന്റെ നവീകരണം അവിടെ പാതി വഴിയിൽ കിടക്കുകയാണ്. അതിൽ പോയി നോക്കിയാൽ അറിയാം, പാതി വഴിയിൽ അവിടെ വർക്ക് ചെയ്ത് കിടക്കുക. കാരണം സുതാര്യമല്ല, അഴിമതി നിറഞ്ഞ പ്രവർത്തനം നടന്നത്. അതിന്റെ ഭാഗമായി അന്വേഷണം നടന്നപ്പോ പാതി വഴിയിൽ കിടക്കുക. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഹൈടെക് വിപുലീകരണം നടത്തുമെന്ന് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇവിടെ തൊട്ടടുത്ത തൂവൂർ പഞ്ചായത്ത് 5 വർഷം ഭരിച്ചപ്പോ അവിടെ മാലിന്യ നിർമാർജനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് വന്നപ്പോ എ ഗ്രേഡാണ് തൂവൂർ ഗ്രാമപഞ്ചായത്തിന്. ഈ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10-30 വർഷം ഭരിച്ച് ഈ എടപ്പറ്റ പഞ്ചായത്തിന്റെ ഗ്രേഡ് എത്രയാണെന്നറിയോ ഇവിടുത്തെ നാട്ടുകാർക്ക്? ഇ ഗ്രേഡാണ്. അവിടെ ISO എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷേ മാലിന്യ നിർമാർജനത്തിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഇ ഗ്രേഡിൽ നിൽക്കുകയാണ്. തൊട്ടടുത്ത തൂവൂർ പഞ്ചായത്തും മേലാറ്റൂർ പഞ്ചായത്തും എൽ ഡി എഫിന്റെ 5 കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി എ ഗ്രേഡിലേക്ക് കുതിച്ചിരിക്കുകയാണ്. എന്ത് വികസനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. നമുക്കൊരു പൊതു ശ്മശാനമുണ്ട് നമ്മുടെ ഏപ്പിക്കാട്. ഭാസ്കരൻ മാഷ്, കാപ്പാട് ഭാസ്കരൻ മാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ വാങ്ങിയ സ്ഥലം. ആ സ്ഥലം ഇപ്പോഴും കാടും പിടിച്ചു കിടക്കുകയാണ്. ആ ഒരു പൊതു ശ്മശാനം നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലിൽ പോലും ഈ 10-25 വർഷം ഇവിടെ ഭരണത്തിൽ നേതൃത്വം നൽകിയ ഈ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ എടപ്പറ്റ പഞ്ചായത്തും മാറും, എൽ ഡി എഫ് വരും, എടപ്പറ്റയും മാറും എന്നുള്ള പുതിയ മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ജനകീയമായ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ, ഈ എൽ ഡി എഫിന് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര ഭരണം നൽകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിലേക്ക് ഉയർത്താൻ ഞങ്ങൾ മുൻപന്തിയുണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 15 വാർഡിലും മത്സരിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്നും ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിയെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. അടുത്തതായി പാതിരിക്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ഇ.പി. ബാലേന്ദ്രൻ. നമുക്കറിയാം മലപ്പുറം DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, സഖാവിനെ ക്ഷണിച്ചു കൊടുത്തു.
അബ്ദുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് കൃഷ്ണപ്രഭ, വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എടപ്പറ്റയിലെ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് പാർട്ടി സംഘടിപ്പിച്ചത്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഒക്കെ സഖാക്കൾ സംസാരിച്ചു. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 25 വർഷക്കാലമായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് വളരെ ചെറിയ ഒരു കാലയളവ് ഒഴികെ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ നേതൃത്വമാണ്. 1995 തുടങ്ങി ഈ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. 1996 ജനകീയാസൂത്രണ പദ്ധതി തുടങ്ങി ഈ 2020 വരെയുള്ള കാലഘട്ടത്തിൽ എടപ്പറ്റയുടെ വികസനത്തിന് വേണ്ടി പദ്ധതി വിഹിതമായി നമുക്ക് വലിയ തരത്തിലുള്ള ഫണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം ഫണ്ട് വലിയ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ, MLA, MP, ഗവൺമെന്റിന്റെ പൊതുഫണ്ട് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ഫണ്ടുകളെല്ലാം വന്നിട്ടും ഗവൺമെന്റിന്റെ 40% പദ്ധതി വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നുകൊണ്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പിറകിൽ കിടക്കുന്ന ഗ്രാമപഞ്ചായത്തായാണ് നിൽക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ എത്തിക്കണമെന്നാണ്, അല്ലെങ്കിൽ എത്തണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ CPIMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേറിയാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. എടപ്പറ്റയുടെ വികസനമെന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, പരിഗണനകൾക്ക് അതീതമായി ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടല്ലോ, അത് എടപ്പറ്റയിലും സാധ്യമാകും. നോക്കു, നിങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്താകെ വലിയ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കോവിഡ് മഹാമാരി വന്നപ്പോ അതിൽ പെട്ടുപോയ ജനങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ പഞ്ചായത്തുകളും ക്വാറന്റൈൻ കേന്ദ്രം തുടങ്ങിയപ്പോ എടപ്പറ്റയിലുണ്ടായോ? നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് മേലാറ്റൂരിൽ MBA എഞ്ചിനീയറിംഗ് കോളേജിൽ മാസക്കണക്കിനാണ് ക്വാറന്റൈൻ കേന്ദ്രം പ്രവർത്തിച്ചത്. നമ്മുടെ എടപ്പറ്റയിലോ ഒരു ക്വാറന്റൈൻ കേന്ദ്രം തുടങ്ങാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ മെമ്പർമാരുടെയോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഈ ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിക്കാൻ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തുകൾ പദ്ധതി തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് കൊടുത്താൽ എത്ര വേണമെങ്കിലും പൈസ പദ്ധതി വിഹിതത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് തരും. പക്ഷേ അങ്ങനെ ഒരു ക്വാറന്റൈൻ കേന്ദ്രം ഇവിടെ തുടങ്ങിയോ? തുടങ്ങിയില്ല. അങ്ങനെ ക്വാറന്റൈൻ കേന്ദ്രം തുടങ്ങി നമ്മുടെ സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതേപോലെ അന്യരാജ്യത്തു നിന്ന് വരുന്ന പ്രവാസികളായ നമ്മുടെ നാട്ടിലെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ ആളുകൾക്ക് ഒരു ആശ്വാസമേകാൻ ഒരു ഗവൺമെന്റ് എന്ന നിലക്ക്, പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലക്ക് ഒരു സൗകര്യം കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെന്റ് എന്ന നിലക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് തയ്യാറായില്ല. നമ്മുടെ മറ്റ് പല മേഖലകളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്ന സംവിധാനം, ഈ കോവിഡ് പോസിറ്റീവായ ആളുകളെ ചികിത്സിക്കാൻ ആവശ്യമായ ചികിത്സാ കേന്ദ്രം തുടങ്ങി. നമ്മുടെ പഞ്ചായത്തിലോ തുടങ്ങാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു. എന്താ അപര്യാപ്തതയായി പറഞ്ഞ് പണില്ല. ഡിവൈഎഫ്ഐ ആദ്യം പൈസ കൊടുത്തു. കടപ്പനയിലെ സി പി എം വരി പൈസ കൊടുത്തു. ആ പൈസ എന്താ ചെയ്ത് ഞങ്ങൾക്ക് അറിയില്ല. കൈനീട്ടി നമ്മുടെ ഭരണസമിതി വാങ്ങിവെച്ചു പൈസ. കാരണം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങാൻ നമ്മുടെ എടപ്പറ്റയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ തീരുമാനിച്ചു അതിന്റെ സെന്ററായി. പക്ഷേ ഒരു ഒരു ദിവസമെങ്കിലും ആ ചികിത്സാ കേന്ദ്രം തുടങ്ങിയോ? തുടങ്ങിയില്ല. ആരെ സഹായിക്കണമെന്നായി ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്? കോവിഡ് പിടിപെട്ട ആളുകളെ കുടുംബങ്ങളെ സഹായിക്കണമെന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങില്ലേ? ഈ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ സഹായിക്കണമെന്ന താല്പര്യമുണ്ട് എങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ക്വാറന്റൈൻ കേന്ദ്രം തുടങ്ങില്ലേ? തുടങ്ങിയില്ല. അങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ വികസനം എന്നത് ചുരുക്കം ചില കരാറുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉള്ള വികസനമല്ലാതെ സുതാര്യമായൊരു വികസനമുണ്ട് എങ്കിൽ പുല്ലുപറമ്പിൽ കഴിഞ്ഞ 15 വർഷമായി മെമ്പറായി വന്ന മറിയക്കുട്ടി ടീച്ചറും ജോർജ് മാഷും ഒന്ന് കൊമ്പകല്ലിലേക്ക് ഒന്ന് പോകണം. എന്റെ അഭ്യർത്ഥനയാണ്. 15 കൊല്ലമായി 2005 തുടങ്ങി 2020 വരെ 15 കൊല്ലം ഇവിടെ മെമ്പർ ഒന്നുകിൽ മറിയക്കുട്ടി ടീച്ചറാണ് അല്ലെങ്കിൽ ജോർജ് മാഷാണ്. ഒന്ന് പോകുക കൊമ്പകല്ലിലേക്ക്. അവിടെ കഴിഞ്ഞ 20 കൊല്ലമായി തനൂജയോ മുഹമ്മദ് അലിയോ ആണ് മെമ്പർ. ആ കൊമ്പകല്ലിലേക്കും ചെല്ല്. മറിയക്കുട്ടി ടീച്ചർ പ്രവർത്തിക്കുന്ന വാർഡിൽ, അതേപോലെ ജോർജ് മാഷ് മെമ്പറായ വാർഡിൽ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, എൽ പി സ്കൂൾ, പാതിരിക്കോട് എൽ പി സ്കൂൾ. എന്തായാലും സ്ഥിതി ആ ഗവൺമെന്റ് സ്കൂളിന്റെ പുറത്തേക്കൊന്ന് മൂത്രമൊഴിക്കാൻ കുട്ടികൾക്ക് ഇറങ്ങാൻ സൗകര്യമുണ്ടോ? ആ സ്കൂളിൽ നിന്ന് മഴ പെയ്താൽ ആ സ്കൂളിന്റെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന വെള്ളം വീഴുന്നത് ഭാസ്കര മാഷ തോടിയിലേക്കാ. അത്ര ശുഷ്കിച്ച സ്ഥലമാണ് അതിനുള്ളത്. ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. എന്നാ കൊമ്പകല്ലിലേക്ക് ചെല്ല്. കൊമ്പങ്ങല്ല എൽ പി സ്കൂളിന്റെ സ്ഥിതി എന്താ പരിശോധിക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈടെക് സൗകര്യങ്ങളുള്ള സ്കൂളുകളിൽ ഒന്നായി കൊമ്പങ്ങല് സ്കൂൾ മാറുകയാണ്. ഗവൺമെന്റിന്റെ ഇടപെടലാണ്, എം പിമാർ അല്ല അവിടുത്തെ മെമ്പറുടെ ഇടപെടലാണ്, പാർട്ടിയുടെ ഇടപെടലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനുമായി കോടിക്കണക്കിന് രൂപ ഫണ്ട് വരിക. കൊമ്പങ്ങലിലേക്ക് മാത്രമല്ല, വേഴുന്നറയിലേക്കും ചെല്ല്. വേഴുന്നറയിൽ ഉനൈസിയാണ് മെമ്പർ. 5 കൊല്ലമാകുന്നു ആ പേഴുന്നറ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം, ഗ്രൗണ്ട്, ഹൈടെക് സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഇടപെട്ടതിന്റെ ഭാഗമായി വന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനം ആ പേഴുന്നറയിലെ സ്കൂളിലേക്ക് ഒന്ന് പോയാതി. എടപ്പറ്റ എന്താ പ്രത്യേകത? എടപ്പറ്റ കൃഷ്ണപ്രഭയാണ് മെമ്പറായി വന്നത്, അല്ലെങ്കിൽ കൃഷ്ണപ്രഭയുടെ ഭാര്യയായിരുന്നു, ദിവ്യ ടീച്ചറായിരുന്നു. സ്ഥിതി എന്താ? മാറിയില്ലേ? എന്താ കൊമ്പങ്കലിൽ മാറും, പേഴുന്തറയിൽ മാറും, എടപ്പറ്റയിൽ മാറും? എന്താ എ പി കാർഡ് മാറാത്തത്? എന്താ പുല്ലുപറമ്പ് മാറാത്തത്? എന്താ എടപ്പറ്റയിലെ ചേരിപ്പറമ്പ് മാറാത്തത്? എന്താ പുളിയക്കോട് മാറാത്തത്? എന്താ മൂനാടി മാറാത്തത്? പരിശോധിക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ജനപ്രതിനിധികൾ ജയിച്ചു വരുന്ന വാർഡാണ്. അവിടെ വികസനം നടത്തിയാലും ശരി, വികസനം നടത്തിയില്ലെങ്കിലും ശരി, തങ്ങൾക്ക് വോട്ട് ചെയ്യാനൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന അഹങ്കാരവും ധിക്കാരവുമാണ്. അപ്പൊ വികസനം നടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, വോട്ട് ചെയ്യും, അവിടെ കോണി ചിഹ്നം കണ്ടാ ചെയ്യും, കൈപ്പത്തി കണ്ടാ ചെയ്യുമെന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒരു വിഭാഗം വരുന്ന നേതാക്കന്മാരുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകും, യാതൊരു തർക്കവും വേണ്ട. കാരണം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ജയിച്ചു വരുന്നിടത്ത് സി പി ഐമ്മിന് ഭരണം ലഭിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ അതിന്റെ നേട്ടം എന്താണ്? ആ നേട്ടം ആർക്കാണ് അനുഭവിക്കാൻ ലഭിക്കുന്നത് എന്ന് വിലയിരുത്തുന്നിടത്തേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന്റെ മാറ്റം പല മേഖലയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം പല വമ്പന്മാരും കടപുഴകി വീഴുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ, അതിന്റെ നേതാക്കന്മാർ മത്സരിച്ച് വിജയിച്ചു വന്നാൽ അതിന്റെ നേട്ടമുണ്ടാകുന്നത് ആ പ്രദേശത്തിനും സാധാരണക്കാരായ ആളുകൾക്കുമാണ് എന്ന് പൂർണ്ണമായി ജനങ്ങൾക്ക് ബോധ്യമത് തുടങ്ങിയിട്ടുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ നേതാക്കന്മാർ ജയിച്ചു പോയാൽ
അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ കീഴിൽ നിൽക്കുന്ന കോൺട്രാക്ടർമാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ എന്നതിലുപരിയായി ആ നാടിന്റെ വികസനം എന്നത് തങ്ങളുടെ അജണ്ടയിലെ വരില്ല എന്നത് സാധാരണക്കാരായ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്നും അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ ആളുകളെയും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് നൽകി വൻ ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്ത് എടപ്പെട്ട ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് അഷ്കർ വോട്ട് അഭ്യർത്ഥിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രൗഢോജ്വലമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ കൃഷ്ണപ്രഭമാഷ്, മറ്റു വേദിയിലും സ്റ്റേജിലും ഇരിക്കുന്ന ഏറ്റവും മഹത് വ്യക്തിത്വങ്ങളെ, കാരണന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ വക്കിലാണ് നാം ഉള്ളത്. ഇവിടെ നന്മയെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ അറിയുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്ഭുതത നമ്മോട് പറയുന്നത്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രസക്തമായ ഒരു വാക്കുണ്ട് വികസനത്തെക്കുറിച്ച്. ഒരു നാട്ടിലെ, ഒരു കുഗ്രാമത്തിലെ, സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ടല്ലോ, അത്തരത്തിലുള്ള പുഞ്ചിരി വിരിയുന്നിടത്താണ് വികസനം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന വികസന സങ്കല്പം അതാണ്. ആളുകളുടെ വികസന പ്രശ്നങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനപ്രതിനിധികൾ എന്നുള്ളത് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമല്ല. തീർച്ചയായും അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് ആളുകൾ അവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നൽകുന്നത്. ഞാൻ എടപ്പെട്ട ഡിവിഷനിൽ നിന്നാണ് കാളികാവ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് അവകാശപ്പെട്ട എന്ത് കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും. ഈ ഡിവിഷനെ ഏറ്റവും മികവുറ്റതാക്കാൻ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ക്ഷേമമാണ് എൻ്റെ ക്ഷേമം, നിങ്ങളുടെ വികസന പ്രശ്നങ്ങളാണ് എൻ്റെ വികസന പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ മാറ്റിലാണ് എൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായും നിങ്ങളുടെ എല്ലാ വികസന പ്രശ്നങ്ങളിലും നിങ്ങളുടെ ശബ്ദമായി ചങ്കൂറ്റത്തോടുകൂടി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഓരോ കാര്യങ്ങളും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും അനുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും, എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എടപ്പന ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചതാണ്. കഴിഞ്ഞ 3 വർഷമായി എടപ്പറ്റയിലെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ടുള്ള സഖാവ് NP മുഹമ്മദ് അലി, അദ്ദേഹം 14-ാം വാർഡ് കൊമ്പങ്കല്ലിൽ നിന്നാണ് മത്സരിക്കുന്നത്, അദ്ദേഹത്തെ ക്ഷണിച്ചുവിടും. നീതിയുടെയും സമത്വത്തിന്റെയും ചിഹ്നമായ തുലാസ് അടയാളത്തിലാണ് ഞാൻ ജനവിധി തേടുന്നത്. എല്ലാവരും നിങ്ങൾ സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ഇടപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണപ്രമാഷ്, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് 18 ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ശുക്രത്തേക്ക സാനവാസ് മാസ്റ്റർ, മറ്റു പാർട്ടി സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് നമ്മുടെ മുൻപിലുള്ളത്.
അടുത്ത അഞ്ച് വർഷക്കാലം എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതൊരു തെരഞ്ഞെടുക്കൽ എന്ന നിലയ്ക്ക് വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമല്ല. കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനകത്ത് ഓരോ ഭരണസമിതികളും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം ജനോപകാരപ്രദവും സത്യസന്ധവുമായിരുന്നു എന്ന് കൃത്യമായി വിലയിരുത്താനും സൂക്ഷ്മമായി പരിശോധിക്കാനും പൊതുസമൂഹത്തിന് 5 വർഷം കൂടുമ്പോൾ വീട് കിട്ടുന്ന ഒരു സുവർണാവസരമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും 2.5 പതിറ്റാണ്ട് കാലം UDF ഭരണസമിതികൾ അവരുടെ സ്വകാര്യ സ്വത്ത് പോലെ അതിൻ്റെ താക്കോൽ സ്ഥാനം കൊണ്ട് നടന്ന് ഇന്നും എടപ്പറ്റ പഞ്ചായത്തിനകത്ത് ജനങ്ങളുടെ സ്ഥായിയായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1.5 ഡസൻ കുടിവെള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി എന്നല്ലാതെ വേനലായി കഴിഞ്ഞാൽ ഇന്നും കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിയാണ് എടപ്പറ്റ പഞ്ചായത്തിലെ ജനങ്ങൾക്കുള്ളത്. തന്നെയുമല്ല പദ്ധതികൾ കൺവെൻഷൻ ചെയ്തിട്ട് 5 വർഷം പിന്നിട്ടുവെങ്കിലും ഇന്നുവരെ ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഫിൽട്രേഷൻ സംവിധാനം ഒരുക്കാൻ സാധിക്കാത്തതിന്റെ ഭാഗമായി പുഴയിലെ മലിനജലം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാൻ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് എടപ്പറ്റ പഞ്ചായത്തിലെ ജനങ്ങൾ. ഞങ്ങളെ ഈ കൊമ്പങ്കല്ല് കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുഴന്റെ അങ്ങേക്കരന്നൊരു 100 ആളുകൾ ഇങ്ങേക്കരന്നൊരു 100 ആളുകൾ അത് കുളിക്കാനും അതേപോലെ തന്നെ വസ്ത്രം അലക്കാനും ഈ വെള്ളം നേരിട്ടടിച്ചു കയറ്റി അതിൽ യാതൊരു ഫിൽട്രേഷൻ സംവിധാനം അല്ലാതെ ഈ വെള്ളമാണ് നേരിട്ട് അടിച്ചു കയറ്റിയിട്ടാണ് ഇന്നും ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിക്കല്ലാതെ മറ്റു മാർഗമില്ലാത്തതിന്റെ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എടപ്പറ്റ PSC കാര്യം എടുത്താൽ, പുല്ലറമ്പ് PSC കാര്യം എടുത്താൽ നമുക്കറിയാം 1996 ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഒരു PSC ആണ്. 2.5 പതിറ്റാണ്ട് കാലം പിന്നിട്ട് കഴിഞ്ഞു. കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടുവോളം ഇന്ന് PSC അകത്തുണ്ട്. ഏറെ 8000-ത്തോളം സ്ക്വയർ ഫീറ്റിലെ ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കാം. ഇന്നുവരെ അതിലൊരു അഡ്മിറ്റ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കാനുള്ള ഒരു നിവേദനം പോലും എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി UDF ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 2015 CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി എടപ്പറ്റ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എടപ്പറ്റ PSC പുല്ലുവറമ്പ് PSC സ്ഥിതി എന്തായിരുന്നു എന്നില്ല എല്ലാവർക്കും അറിയാം. ഡോക്ടറിന് വിരുന്നുകാരനായിരുന്നു ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം. സ്ഥിരമായിട്ട് ഡോക്ടറെ നിയമിച്ചത് CPIM എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പുല്ലുവറമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലൊരു ഡോക്ടറെ നിയമിച്ചത്.
അതുപോലെ തന്നെ 2015 മുമ്പ് അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു രക്തം പരിശോധിക്കാൻ ഡോക്ടറെ കുറിപ്പ് എഴുതി കൊടുത്താൽ ആ കുറിപ്പുമായി മേലാറ്റൂരോ ഉച്ചാരക്കടോ പോകേണ്ട ഗതികേടായിരുന്നു. ഇന്ന് കേവലം 10 രൂപ കൊടുത്താൽ പാവപ്പെട്ട രോഗികൾക്ക് അവിടെ രക്തം പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് CPM ഭരണസമിതിയുടെ കാലത്താ. തന്നെയുമല്ല ഇന്ന് പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഈവനിങ് OP നടക്കുന്നുണ്ട്. 6 മണിവരെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു പഞ്ചായത്തിനോട് ഡോക്ടറെ നിയമിക്കാം. അതിന്റെ ശമ്പളം പഞ്ചായത്ത് കൊടുക്കണമെന്നാണ് നിരവധി തവണ കൃഷ്ണപ്രമാഷയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മെമ്പർമാര് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇവിടുത്തെ UDF ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇന്നൊരു പ്രൈവറ്റ് ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ 100 രൂപ കൺസൾട്ടിംഗ് ഫീസ് കൊടുക്കണം. അതോടൊപ്പം മെഡിസിന് പറയും. ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവർ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ആരോടാണ് ഇവർക്ക് ബാധ്യത? അതുപോലെ തന്നെ ഓരോ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാലും ഈ എടപ്പറ്റ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനവിഭാഗത്തോട് ഒരു ബാധ്യതയും ഇല്ലാത്ത രൂപത്തിലാണ് UDF ഭരണസമിതി ഈ 2.5 പതിറ്റാണ്ട് കാലം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മളെ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ മരണം തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളും നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കി. എടപ്പെട്ട പഞ്ചായത്ത് മാത്രം നിരീക്ഷണ കേന്ദ്രം ഒരുക്കിയില്ല. ഇന്നിപ്പോ ഈ ഏപ്പുക്കാടിലെ രോഗിക്ക് ഇവിടെ നിരീക്ഷണ കേന്ദ്രമില്ലാത്തതിന്റെ പേരിൽ തെണ്ടിത്തെരഞ്ഞ് നിലമ്പൂരെത്തേണ്ടി വന്നു. ഇവിടുത്തെ ഭരണസമിതി ഉണ്ടാക്കി തീർത്താണ് ഈ ജനങ്ങൾക്ക്. ഇന്ന് നിലമ്പൂരാണ് ഈ എടപ്പറ്റ ഏപ്പുക്കാടിലെ ഒരു രോഗി നിലമ്പൂരിക്കാ പോകേണ്ടി വന്നത്. ഇവിടെ അതിലെ സംവിധാന സ്ഥലം സന്ദർശിച്ചതാണ്. അതിനുശേഷം ഒരു ഇഞ്ചു പോലും സർവകക്ഷി യോഗം വിളിച്ചു എന്നല്ലാതെ UDF ഭരണസമിതി ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയില്ല. അതുപോലെ തന്നെ നേരത്തെ ബാലേന്ദ്രൻ സാഹു പറഞ്ഞ പോലെ തന്നെ താൽക്കാലിക ആശുപത്രി സംവിധാനം രോഗവ്യാപനം ഉണ്ടായാൽ കൂട്ടമരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് 100 ബെഡുള്ള ഒരു താൽക്കാലിക ആശുപത്രി സംവിധാനം ഒരുക്കാം സർക്കാർ പറഞ്ഞത്. എടപ്പറ്റ പഞ്ചായത്ത് അല്ലാത്ത മുഴുവൻ പഞ്ചായത്തുകളും താൽക്കാലിക ആശുപത്രി സംവിധാനം ഒരുക്കി. അതും ഹൈസ്കൂൾ സ്ഥലം സന്ദർശിച്ചു എന്നല്ലാതെ അതിനുശേഷം വേറെ യാതൊരു ഫോളോപ്പ് ഉണ്ടായില്ല. മെഡിക്കൽ ഓഫീസറോട് ഞാൻ സംസാരിച്ചോ? മെഡിക്കൽ ഓഫീസർ എടുത്താൽ വൈക്കോറിന് എടപ്പറ്റ പഞ്ചായത്ത് ഭരണസമിതി എന്താണ് ഈ എടപ്പറ്റ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണ ഒരു ഡോക്ടറിനോട് ചോദിച്ചത്. അതേപോലെ തന്നെ നേരത്തെ മാഷ് പറഞ്ഞു ജനകീയ ഹോട്ടലിലെ കാര്യം. 6 മാസമായി മേലാറ്റൂർ ജനകീയ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിനും നിരാലംബരായ കുടുംബങ്ങൾക്കും വേണ്ടി 20 രൂപയ്ക്ക് എത്രയോ കുടുംബങ്ങളാണ് പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോണത്. ഇവർക്ക് അതൊന്നും ബാധകമല്ല. അത് മൊത്തത്തിൽ സർക്കാരിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളെ കണ്ണീര് കാണാമെന്നില്ല ഒരൊറ്റ അജണ്ട മാത്രമുള്ളൂ ഇവിടുത്തെ UDF ഭരണസമിതിക്ക്. ഈ നിലപാട് തന്നെയാണ് ഈ ലൈഫ് ഭവന പദ്ധതിന്റെ കാര്യത്തിലെടുത്തത്.
ഞാൻ പറഞ്ഞു വന്നത് എടപ്പറ്റ പഞ്ചായത്തിലെ ജനങ്ങളിൽ രോഗവ്യാപനം കാരണം കൂട്ടമരണം സംഭവിച്ചാലും വേണ്ടില്ല, ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, വീടില്ലാതെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ പാവപ്പെട്ട ജനവിഭാഗത്തിനുള്ള ജനക്ഷേമ പദ്ധതികളൊന്നും താഴത്തെ തട്ടിലെത്താൻ പാടില്ല എന്ന സങ്കുചിത രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ എടപ്പറ്റ പഞ്ചായത്തിലെ ഭവനരഹിതരുടെ സ്വന്തമായ വീട് എന്ന സ്വപ്നം അട്ടിമറിച്ചത്. എന്റെ തൊട്ടടുത്ത് അരനല്ലൂർ പഞ്ചായത്ത്, എന്റെ തൊട്ടടുത്ത് തടിയമ്പ്രമ്പ് വാർഡിലെ ഒരു വാർഡിനകത്ത് 48 വീടാണ് കൊടുത്തത്. യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താ 12 വീടല്ലാത്ത ബാക്കിയുള്ളതും മുഴുവൻ കൂടിയിരുന്നു എന്നാർന്നത്. കരുവാരണ്ട് പഞ്ചായത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് 60 കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീടുമൊക്കെ സ്ഥലമായി കൊടുത്തത്. യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി സർക്കാരിന്റെ ഒരനുകൂല്യങ്ങളും താഴ്ത്തി തട്ടിൽ എത്താൻ പാടില്ല. അത് സർക്കാരിന് അനുകൂലമായി മാറുമെന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനസമ്മതിയിൽ എങ്ങനെയെങ്കിലും ഇടിവുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് നമ്മൾ യു ഡി എഫ് ഭരണസമിതി കളിച്ചത്. അതുകൊണ്ടാണ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും ലഭിക്കേണ്ട ലൈഫ് ഭവന പദ്ധതിയിൽ വീടുൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ കാരണമെന്ന് എടപ്പറ്റ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി തീർച്ചയായും എടപ്പറ്റ പഞ്ചായത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടപ്പറ്റ പഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തന്നെയുമല്ല, വാക്കുപാലിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടുള്ള എൽ ഡി എഫിന്റെ വികസന കാഴ്ചപ്പാടുകൾ രേഖാമൂലം ജനങ്ങൾക്ക് നൽകാതെ അവരെ ബോധ്യപ്പെടുത്തി വോട്ടാക്കി മാറ്റി എടപ്പറ്റ പഞ്ചായത്തിലെ ഭരണത്തിലെത്താനും, ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഇന്ന് നിലവിലുള്ള സ്ഥിതിക്ക് അങ്ങനെ വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടിയും സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ ഒരു നമ്പർ 1 ഗ്രാമപഞ്ചായത്താക്കി മാറ്റാനാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ എൽ ഡി എഫിനെ കൊണ്ട് അത് സാധിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിന് പോലും സംശയമുണ്ടാകാനിടയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേവലം 1.5 സി പി ഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള കേവലം 1.5 വർഷത്തെ ഭരണത്തില് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികള് ഇന്നും എടപ്പറ്റ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എടപ്പറ്റ പഞ്ചായത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങളോടൊപ്പം എല്ലാ വിഭാഗം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ എടപ്പറ്റ പഞ്ചായത്തിലെ 15 വാർഡിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അടുത്തതായി 4-ാം വാർഡിൽ നിന്നും ശക്തമായി പോരാട്ടം നടത്തിക്കൊണ്ട്
യു ഡി എഫിന്റെ കുത്തകവാടല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഷബ്ന ടീച്ചർ മത്സരിക്കുകയാണ്. ഷബ്ന ടീച്ചറെ ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രഭു മാഷ്, ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ഐ ടി നജീബ് സർ, ബാക്കി വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, എല്ലാ മേഖലകളെക്കുറിച്ചും ഇവിടെ സംസാരിച്ച ഓരോരുത്തരും നിങ്ങളോട് പറയുകയുണ്ടായി. കൂടുതലായി എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. എല്ലാ വികസനത്തിനും നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന ഒരു ഉറപ്പ് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ഓരോ വോട്ടും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 15 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന 15 സ്ഥാനാർത്ഥികളിലെ അവരവരുടെ ചിഹ്നങ്ങളിലും, ബ്ലോക്ക് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിലെ അവരുടെ ചിഹ്നത്തിലും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവരുടെ ചിഹ്നത്തിലും വോട്ടുകൾ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്ഥാനാർത്ഥി സംഗമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സുരേഷ് കുമാറിനെ ക്ഷണിച്ചു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സഖാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ 4.25 വർഷക്കാലം കേരളത്തിൽ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് CPIM നേതൃത്വത്തിൽ, LDF പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റിന് ശക്തി പകരുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ വരുന്ന December 14 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ 15 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും, ആഞ്ഞിലങ്ങാടി എടപ്പറ്റ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥി സംഗമം എന്ന പരിപാടിയാണ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യത്തിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ജനാവലിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ജനങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം വെച്ചിട്ടുള്ളത്. LDF വരും, എടപ്പറ്റയും മാറും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം എടപ്പറ്റ പഞ്ചായത്തിലെ ജനങ്ങൾ LDFൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വരുന്ന December 16 കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്തായി എടപ്പറ്റ പഞ്ചായത്ത് മാറും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ പങ്കെടുത്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് IT നജീബ്, അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. LDFന്റെ എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റിക്കും CPIM എടപ്പറ്റ ലോക്കൽ കമ്മിറ്റിക്കും വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാവരും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും 12 വാർഡിൽ ജനവിധി തേടുന്ന KM ഷാനവാസ് മാസ്റ്റർ, 13 വാർഡിൽ ജനവിധി തേടുന്ന സഖാവ് EP ബാലചന്ദ്രൻ, 14 വാർഡിൽ ജനവിധി തേടുന്ന സഖാവ് NP മുഹമ്മദ് അലി, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നയിക്കുന്ന സഖാവ് കാപ്പിൽ ഷൌക്കത്ത് അലി, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് VP കൃഷ്ണപ്രഭ, ഇവിടെ 4 വാർഡിൽ ജനവിധി തേടുന്ന സഖാവ് ഷബന ടീച്ചർ, മറ്റു സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി സ്ഥാനാർത്ഥി സംഗമം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.